Hallelujah. 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 Ellavarum parannilla. Hallelujah. 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 Vedikettinte thodakam. Beginning of fireworks. Hallelujah. Praise the Lord. Praise the Lord. കഥാവിന്റെ സന്നിധിയില് എനിക്ക് ഈ സഭയിൽ നിൽക്കുന്ന ഭയങ്കര സന്തോഷമാണ്. Very happy to be in this church. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടെയുള്ള കൂട്ടായ്മയാണ്. The happiest experiences of my life is to be with the people of God after my love for Jesus. Hallelujah. 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 ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ചിലരോടൊക്കെ ഒരു ചിലപ്പോഴൊക്കെ ഒരു ചോദ്യം ചോദിക്കും ഞാൻ. Sometimes I ask some people some questions. അത് ഞാൻ ഇപ്പോൾ സണ്ണിചാനോട് ചോദിക്കാൻ പോകണം. I'm going to ask സണ്ണിചാൻ some questions. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്ന് വരെ അറിഞ്ഞിട്ടുള്ളതിൽ ആരോടാണ്? സണ്ണിചാൻ യേശുവിനോടാണ് ഇഷ്ടം. He likes Jesus. ഒരു ഒരു മൈക്ക് അദ്ദേഹത്തിന് കൊടുത്തു. ആരും കേൾക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന് യേശുവിനോട്. ഇതിപ്പം അദ്ദേഹം പറയുന്നെങ്കിൽ എല്ലാവരുടെയും എല്ലാവരോടാന്ന് വിചാരിച്ചു. ആരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം? യേശുക്രിസ്തുവിനോട്. യെസ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം അതേ അർത്ഥത്തിൽ വേണം അത് ട്രാൻസ്ലേറ്റ് അദ്ദേഹത്തോട് ചോദിക്കാൻ. അതായത് അത് കഴിഞ്ഞാലോ, ആഫ്റ്റർ ദാറ്റ് ഹു ഡു യു ലൈക്ക്? യെസ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം യേശുക്രിസ്തുവിനോടാണ്. You like Jesus Christ the most. അത് കഴിഞ്ഞാലോ, after that, ആരോട്? ഓ, to my wife. Praise the Lord. അമ്മ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. സ്തോത്രം. ഓ, വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അല്ലേ? How happy she would have been if she came. ഒരു നല്ല അവസരം. ഓക്കേ, ഇനി ആ ചോദ്യം അദ്ദേഹം എന്നോട് ചോദിക്കാൻ പോവാണ്. Now he is going to ask that question to me. Yes. അതിനാ മൈക്ക് കൊടുത്തു എന്നോട് ചോദിച്ചു അതേ ചോദ്യം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? Who do you like the most? എന്നോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ഉത്തരം പറയുന്നു, യേശുവിനോടാണ്. I like Jesus the most. അത് കഴിഞ്ഞാലോ, അതിനു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് വേണ്ടേ? It is not going to end. Praise the Lord. Hallelujah. Hallelujah. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യരിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം പറഞ്ഞ ഉത്തരം തന്നെയാണ് എൻ്റെ ഉത്തരം. യേശു ക്രിസ്തു കഴിഞ്ഞാൽ മനുഷ്യരിൽ ഈ ഭൂമിയിൽ ഞാൻ സ്നേഹിക്കുന്നത് നിമിയാണ്. യേശുവിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് വേറൊരാളെ സ്നേഹിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. We can never limit our love for Jesus. That's the meaning. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഉത്തരമൊക്കെ കറക്റ്റ് തന്നെ. ആൻസേഴ്സ് ആർ കറക്റ്റ്, ബട്ട് ദിസ് ഈസ് വാട്ട് ഐ മെന്റ്. യേശുവിനെയാണ് നമ്മൾ, യേശുവിനേക്കാൾ കൂടുതൽ ഒന്നിനെ സ്നേഹിക്കാൻ പറ്റില്ല. We cannot love more anybody anything more than Jesus. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 10 പ്രാവശ്യമെങ്കിലും പറയണം, ജീസ് യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Every day get up and say at least 10 times Jesus I love you. എത്ര പേർക്ക് പറയാൻ പറ്റും? How many people can say that? തീരുമാനം എടുക്കാൻ, വെറുതെ തീരുമാനം എടുക്കല്ലേ, പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. Do not decide just like that. If you എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ, കണ്ണു തുറന്ന് നമ്മൾ ഉണരുമ്പോൾ, every day when you wake up open your eyes, 10 പ്രാവശ്യമെങ്കിലും at least 10 times പറയണം, you must say യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Jesus I love you. എത്ര പേർക്ക് പറയാൻ പറ്റും? How many people can say? ആമേൻ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. Jesus loves us. കാരണം കർത്താവിന്റെ പേര് സ്നേഹമെന്നാണ്. Because his name is love. ദൈവം സ്നേഹമാകുന്നു. God is love. ദൈവത്തിന്റെ ഭാഷ സ്നേഹമാണ്. God's language is love. ദൈവം ഒരിക്കലും ചൈനീസിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നമ്മളോട് സംസാരിക്കില്ല. God doesn't speak to us in these particular languages. ഈ ലോകത്തിലെ 4972 ലാംഗ്വേജ് ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. There is about 4972 printing languages. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ഭൂമിയിലെ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. God doesn't have to speak to us in those particular. അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഷ സ്നേഹമാണ്. God's language is love. ദൈവത്തിന്റെ പേര് സ്നേഹമാണ്. His name is love. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ്. His character is love. അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. So he loves everybody. എല്ലാവരെയും സ്നേഹിക്കുന്നു. He loves everybody. ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുന്നു. He loves everybody in the world. നിങ്ങൾ ആരെ തെറ്റിദ്ധരിക്കരുത്. Do not misunderstand me. ടെററിസ്റ്റിനോട് വരെ ദൈവത്തിന് സ്നേഹമുണ്ട്. Yeah, God loves even terrorists. ടെററിസ്റ്റിനോട് വരെ ദൈവത്തിന് സ്നേഹമുണ്ട്. God loves terrorists. എല്ലാ മതങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. He loves all religions. ദുഷ്ടനെ ദൈവം സ്നേഹിക്കുന്നു. He loves the evil one. ക്രിമിനൽസിനെ ദൈവം സ്നേഹിക്കുന്നു. He loves criminals. എല്ലാ ഡ്രങ്കാർട്സിനെ, എല്ലാ കുടിയന്മാരെല്ലാം ദൈവം സ്നേഹിക്കുന്നു. He loves drunkards, everyone. കാരണം ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. Because that is his nature. He keeps on loving. കർത്താവിന് സ്നേഹിക്കാനേ പറ്റൂ. He can only love. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് അസൂയപ്പെട്ടിട്ടോ കുശുമ്പോ ചിന്തിച്ചോണ്ടോ ഒന്നും കാര്യമില്ല. No point in being jealous.
പിന്നെ എന്താണ് നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസ് ആൻഡ് ദം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വി ലവ് ഹിം ബാക്ക് ദാറ്റ്സ് എ ഡിഫറൻസ് ഹല്ലേലൂയ Hallelujah. അവര് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം തെളിയിക്കേണ്ടത് അവരല്ല തെളിയിക്കേണ്ടത് നമ്മളാണ് തെളിയിക്കേണ്ടത് We have to show the difference between them and us. Praise the Lord. Praise the Lord. ഈ ലോകത്തിലെ എല്ലാവരും ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മളും ആ ദുഷ്ടന്മാരും നമ്മളുടെ പാപികളും തമ്മിലുള്ള വ്യത്യാസം തെളിയിക്കേണ്ടത് നമ്മളാണ് Though God loves everybody, we have to show that we love him back. Hallelujah. 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 നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. We love Jesus. അങ്ങനെ സ്നേഹിച്ചാൽ If you love him like that. സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം. Only because we love him. വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. Nothing else. ഒന്നും കൊടുക്കാതെ. Don't give anything else. സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം. Only because you love him. കണ്ണ് കണ്ടിട്ടില്ലാത്തത്. The eyes have not heard. ചെവി കേട്ടിട്ടില്ലാത്തത്. What the ears have not heard. നിന്റെ മനസ്സ് ചിന്തിച്ചിട്ടില്ലാത്തത്. What you have not thought in your heart. ഒരു നന്മ നിനക്കുണ്ട്. There is a good for you. 1 Corinthians 2:9. 1 Corinthians 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുവാനിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. What God has kept for his children those who love him I hath not seen nor ear heard what God has kept for his children ഞാൻ വിചാരിച്ചത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങ് കൈ അടിക്കാൻ വരിക I thought you all clap hands when you hear that എൻ്റെ ഒരു അഴുക്ക് ചിന്ത എന്നാ ചെയ്യാൻ ഓഫീസർ അങ്ങനെ ചിന്തിച്ചു പോയി what to do unfortunately I had to think like that forgive me അതൊക്കെ കേട്ടാ നിങ്ങൾ അറിയാതെ കൈ അടിച്ചു പോകുമെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു I thought you might clap your hands when you hear this good thing oh Amen. Amen. Hallelujah. 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 ഈ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നൃത്തം ചെയ്യുകയോ ചാടി എഴുന്നേൽക്കുകയോ കൈയടിക്കുകയോ തുള്ളിച്ചാടുകയോ ഒക്കെ ചെയ്തോണം അത് ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നില്ലെങ്കിൽ ഈ എന്തോ സ്നേഹം When you hear about God, His miracles, His character, His attributes, you should automatically get up and dance and praise the Lord. Otherwise, what love are you talking about? നമ്മൾ മലയാളികൾ ആകെ കൂടെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെ കാണിക്കുന്നവരെ കളിയാക്കാൻ മാത്രം പഠിച്ചു വെച്ചിരിക്കുന്ന സ്തോത്രം. We all have a tendency to make fun of those who try to do something. നമ്മൾ അത് ചെയ്യാനൊന്ന് തുടങ്ങി. Try doing it yourself. നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. Start loving Jesus. ദൈവസ്നേഹമൊക്കെ പറയുമ്പോൾ തുള്ളാൻ തുടങ്ങി. When you talk about the love of God, start dancing. എല്ലാരും ക്ഷീണിച്ച് നോക്കിയാ എന്തൊരു ക്ഷീണമാണ് എന്തൊരു ക്ഷീണമാ നോക്കിയൊന്ന് സന്തോഷിക്കാം ഒന്ന് കൃപയിൽ സന്തോഷിക്ക ദൈവശക്തിയിൽ ഒന്ന് സന്തോഷിക്ക കർത്താവിൽ ഒന്ന് സന്തോഷിക്ക ദൈവ കൃപയിൽ ഒന്ന് സന്തോഷിക്ക ആത്മാവിൽ ഒന്ന് സന്തോഷിക്ക പരിശുദ്ധാത്മാവിൽ ഒന്ന് സന്തോഷിക്ക ഒന്ന് കൃപയിൽ നിറഞ്ഞാട്ടെ കൃപ നമ്മിൽ ഒന്ന് നിറയട്ടെ ദൈവ കൃപ കൊണ്ട് നമ്മൾ നിറയട്ടെ ആമേൻ ഹല്ലേലൂയാ Amen. Amen. തിന്നുകൂടി ചിവിടം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ജീവിതമല്ല നമ്മുടേത്. Our life is not to be entered in this world. Hallelujah. ഇതാണ് നമ്മുടെ നാവിഗേറ്റർ എന്ന് പറയുന്നത്. This the Bible is our navigator. Glory. Destination എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. സ്തോത്രം. Our destination is heaven. ഇതിനിടയ്ക്ക് ഒരു ജംഗ്ഷനിൽ വരുന്ന പരിപാടിയില്ല. സ്തോത്രം. No, we are not going to get down in any junction in between. Hallelujah. നമ്മൾ അവിടേക്കാണ് നമ്മുടെ യാത്ര. That is where we are traveling. അതുകൊണ്ട് അതിനുള്ള ഒരുക്കമായിരിക്കണം. സ്തോത്രം. So we must be prepared for that. Amen. Amen. എവറസ്റ്റ് കയറാൻ പോകുന്നവൻ ഒരു കാരണവശാലും Amen. കഴിക്കാനുള്ള ആഹാരം You should be ready to worship in the Holy Ghost. ഓടാനും ഓടി ദൂതന്മാരുമായി ആരാധിക്കാൻ വേണ്ടി പോകുന്നവർ. You are going to worship with thousands and thousands of angels. അങ്ങനെയുള്ള ദൂതന്മാരുമായി ആരാധിക്കാൻ പോകുക. We are going to worship with angels. അങ്ങനെയുള്ളവരുടെ ഒരു സ്വഭാവം നമുക്കുണ്ടാകട്ടെ. Oh, let there be a church like that. അങ്ങനെയുള്ളവരുടെ സ്വഭാവം നമുക്കുണ്ടാകട്ടെ. Let there be a church like that. അതിനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ. May there be a grace for that. Hallelujah. 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 Oh. Amen. Praise the Lord. Amen. Praise the Lord. Praise the Lord. Thank you, Lord. Apostle Paulos parnu. Apostle Paul said, "Njan aaradhichukondirikkumbol adu eppozhaanu ennariyilla. Stotra njan moona swargathol edukkappettu." When I worshiped, I don't know when. I know a man who went to the third heaven. Adu കൊരിന്ത്യ ലേഖനത്തിലെ 14 അധ്യായത്തിലാണ് അത് കിടക്കുന്നത് ഇറ്റ്സ് ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 സെക്കൻഡ് ആ അതിലാണ് കിടക്കുന്നത് നമ്മൾ പൗലോസ് 14 സോറി അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിലാണ് അത് കിടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 14 ആക്സ് 14 ഇറ്റ് ഈസ് റിട്ടൺ നോട്ട് കൊരിന്ത്യൻസ് യെസ് എന്നാൽ
കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിലാണ് ആ സംഭവം എഴുതിയിരിക്കുന്നത്. It is written in the book of Corinthians. Yes, കൊരിന്ത്യ ലേഖനത്തിലെ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. I know a man in Christ. അവൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. He's been taken up to third heaven. അത് പൗലോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. It is written about Paul. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. One thing I can tell you clearly. 2 Corinthians 12:1 ആണ് കിടക്കുന്നത്. 2 Corinthians 12:1 is where it is written. Thank you, Lord. എപ്പോഴാണ് പൗലോസ് എടുക്കപ്പെട്ടത്? When was Paul taken up? അതായത് ശത്രുക്കൾ തന്നെ ഉപദ്രവിച്ച് താൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ വലിച്ചിടച്ച് തന്നെ കൊണ്ടുപോയിട്ടപ്പോൾ. At time when Paul was totally taken away by the enemies and thought to be dead. കർത്താവിന്റെ രാജ്യത്തായിരുന്നു പൗലോസ്. Paul was at that time in the kingdom of God. പൗലോസ് മരിച്ചു എന്ന് ശത്രുക്കൾ വിചാരിച്ചു. The enemies thought that Paul was finished, dead. പക്ഷേ പൗലോസ് കർത്താവിന്റെ രാജ്യത്തായിരുന്നു. But Paul was with the kingdom of Jesus. ഞാൻ പറയാൻ വന്നത് ആ വിഷയമല്ല. I'm not going to tell you about that. പൗലോസ് ആ സ്വർഗ്ഗത്തിൽ ചെന്ന് തിരിച്ചു വന്ന ശേഷം, when Paul returned from heaven, താൻ ഇങ്ങനെ എഴുതി, എനിക്ക് ഇനി മരിക്കുന്നതാണ് ലാഭം. He said, oh, I prefer now to die. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ എഴുതിയത്? Why did he write? മരിക്കുന്നത് ലാഭമാണെന്ന് എഴുതാൻ കാരണം എന്താണ്? If he should write that dying was gain, താൻ ചെന്ന് ഈ സ്വർഗ്ഗത്തിലെ ആരാധന കണ്ടേച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട്, I think because he saw the worship in heaven, he did not want to come back. ഓ, തിരിച്ചു വരാൻ പറ്റുമ്പോൾ ആഗ്രഹമില്ല. He never wanted to come back. എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ മതി എന്നുള്ള ആഗ്രഹം. Now he says, somehow I have to get there. നമ്മൾ എന്താണെന്ന് അറിയാമോ, ആ സന്തോഷം നമുക്ക് വരാതെ. You know why that this not coming? നമ്മൾ ഇവിടുത്തെ വീടും ഇവിടുത്തെ സന്തോഷവും ഒക്കെ നമ്മുടെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം. Because the happiness is made of your houses and things around is inside us. നമ്മൾ പലരും പദ്ധതിയിട്ടിരിക്കുന്ന അടുത്ത വർഷം നാട്ടിൽ പോകണമെന്നാണ് സൂത്രം. We plan for next year to go to India. വേറെ ചില അടുത്ത വർഷം നാട്ടിൽ പോകണമെന്നാണ്. Or the year after that we want to go. ഇങ്ങനെ ഒത്തിരി പദ്ധതികൾ നമ്മൾ ഇട്ടിരിക്കുകയാണ്. We have a lot of plans in this world. എന്റെ കർത്താവിന്റെ രാജ്യത്ത് പോകണമെന്ന് പദ്ധതി ഇട്ട് എത്ര പേരുണ്ട്? How many people have decided to go to heaven? എനിക്ക് എന്റെ കർത്താവിന്റെ രാജ്യത്ത് പോകണമെന്ന് പദ്ധതി ഇട്ടിരിക്കുന്നു. How many people have decided one day to go to eternity? അവർ കടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. They cannot sit still. അവർ കടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. They cannot sit still. Hallelujah! Hallelujah! ഞാൻ ഇന്ന് രാത്രിയിൽ പൗലോസിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കാം. Tonight I'm going to tell you about the reasons for the joy. നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമുക്ക് അതിന് അടിസ്ഥാനപരമായ കാരണം വേണം. If we should rejoice, there must be foundational reasons. അത് ദൈവസന്നിധിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സന്തോഷിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ കാരണം വേണം. Wherever we rejoice, there must be foundational reasons for that. Amen. Amen. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് സാന്ദർഭികമായ കാരണങ്ങളല്ല. Our joy is not dependent on the circumstances. സാഹചര്യപരമായ കാരണങ്ങളുമല്ല. It is not dependent on the situation. അത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഇതിൽ സന്തോഷിക്കുന്ന നമുക്ക് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. Oh, for us, if these things change, our joy also is likely to change. ഒരിക്കല അമ്മച്ചി പറഞ്ഞു, എനിക്ക് സഭയിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. One day an old sister said, I'm very happy to go to church. കാരണം അതിന് കാരണം ഞങ്ങളുടെ പാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Because our pastor is a very good man. അപ്പോൾ ചോദിച്ചു, അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം? Why do you like your pastor so much? എന്തോ ചിരിയ. What a wonderful smile. അദ്ദേഹത്തിന്റെ ചിരി കണ്ടാൽ ആരാ പോകാത്തത്? Oh, if you look at his smile, who will not go? ഈ അമ്മച്ചി സഭയിൽ പോകുന്നത് ഒറ്റ കാരണം പാസ്റ്ററുടെ ചിരിയാണ്. So this old sister went to church for one reason, the smile of the pastor. ഇത് എങ്ങനെയോ പാസ്റ്റർ അറിഞ്ഞു. Somehow the pastor came to know. പാസ്റ്റർ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, pastor went to this old sister and said, എന്റെ ചിരിയിൽ സന്തോഷിക്കരുത്. Don't be happy with my smile. പല്ലെടുത്ത് കാണിച്ചു പറഞ്ഞു, വെറും 4000 രൂപയുടെ പല്ലാന്ന് പറഞ്ഞു. This teeth is only 4000 rupees or dollars worth of. അത് വെപ്പ് പല്ലായതുകൊണ്ട് നല്ല നിറമായിരുന്നു. Because it was an artificial teeth, it was artificial. 4000 രൂപയുടെ പല്ലേനാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നതെന്ന് പാസ്റ്റർ പറഞ്ഞു. Pastor said, right now I'm standing on a teeth worth 4000. അതുകൊണ്ട് എന്റെ ചിരിയിൽ സന്തോഷിച്ച സഭയെ വരണ്ട. So don't come to the church looking at my smile. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, സഭയുടെ ഭിത്തി കണ്ടുകൊണ്ട് വരണ്ട. Dada, let me tell you, don't look at the walls of the church and come. ചില ആൾക്കാർ പറയാറുണ്ട്, some people say, ഞങ്ങളുടെ പള്ളി ഒന്ന് കാണണം. You should see our church. അത് പെയിന്റ് അടിച്ചതിന് തന്നെ 500,000 രൂപയായി. Even the painting was 5 lakh rupees. ഓ, എന്താ അതിന്റെ കൊടിമരം. Oh, what a flag pole it has. എന്താ പെയിന്റ്. What a paint. ഒരു കാര്യം ഓർത്തോണം, മഴ പെയ്ത് പെയിന്റ് പോയാൽ നിന്റെ വിശ്വാസം പോകും. Remember, when the pain goes because of the rain, your faith goes through the back door. പാസ്റ്റർ പല്ലെടുക്കുമ്പോൾ ചിരി പോകുന്ന പോലെ പെയിന്റ് പോയാൽ പോകുന്നതല്ല വിശ്വാസം. But real faith is not something that goes away because your pastor doesn't smile. ഞാൻ പറഞ്ഞു വരുന്നതിനെ നമ്മൾ സന്തോഷിക്കുന്നതിന് അടിസ്ഥാനപരമായ കാരണം ഉണ്ടാകണം. What I'm trying to tell you, there must be deeper foundations to be rejoicing. അടിസ്ഥാനപരമായ കാരണമുള്ളവൻ ഏതു കാലാവസ്ഥയിലും ആരാധിക്കും. If you have this foundational truth, you will rejoice all the time. Hallelujah. Hallelujah. സാഗരം നോക്കി സന്തോഷിക്കുന്നവരാണ് ഇന്ന പാസ്റ്റർ വന്നാൽ അടിപൊളിയാണ് പറയുന്നത്. Those who worship God because of some particular person, they will say, because of pastor we will worship. പൂജകൾ അപകടമാണെന്ന് ദൈവാത്മാവ് പറയുന്നു. The Holy Spirit says, do not have idols in your life. കേ അബ്രഹാം എന്ന് പറയുന്നത് വെറും സീറോയാണ്.
Abraham is a hero. Jesus Christ hero yana. Jesus Christ is a hero. Yeshu aanu hero. Jesus is the hero. Nammalella zero yana. We are all zero. Ee bhoomila yedu valiyavan oru vatta poojyamana. Any big person in the world is a big zero. Ennal Yeshu Christu enna parayunnathu adu akkamana akkamana. Jesus Christ is a numeral numeral. Adukonda yedu poojyathinu valiya undaganamengil oru akkam undaganam. Any zero has a value when there is a numeral with it. Hallelujah. 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 Udaharanam. For example. Ningalde pere. Your name. Good. Nallada ennaanu vicharikkatte. Supposing your name is good. Ellarum onnu paranjattu ente pere nallada ennu paranjattu. Say my name is good. Onnu parayane. Please say. Ente pere nallada ennu paranjattu. My name is good. Adinathunu GOD eduthangala. Take away the GOD from that. Ella good vanathunu GOD eduthu kalane. From the good take away the GOD. Ennittu ini sondam peru parayan kayunna oral ezhunettu nu parney peru nu. Now without the GOD get up and say. Onnu sandhe enna ezhunettu parane. Zero. Sandoshamulla devatha sudichatte. My name is zero. Amen. Njan oru poojyamaanennu. I am a zero. Ya good agan karanam ayinathu god ullathu kondaanu. I am good because god is in that good. Santoshamulla ethra per undu. How many people are happy? Santoshamulla ethra per undu. How many people are happy? Devatha sthuthichatte. Keep thanking god. Nammude jeevithathil nammal good agan adisthanaparamaya karanam ende mugamalla ende saundaryamalla ende aarogyamalla ende god ullathu kondaanu good aayathu. I am good not because of anything but because my God is there, the Father of Jesus Christ. Hallelujah. 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 Kathavane sthuthichatte. Let's praise the Lord. Kathavane sthuthichatte. Let's praise the Lord. Devathe mugudapaduthiyatte. Let's give glory to God. Parishuddhaatmaavil devathe sthuthichatte. Oh, praise the Lord in the Holy Ghost. Ningal ee message marakkarathu. Don't forget this message. Ee message marakkarathu. Don't forget this message. Oru pakshe adutha aalcha njan evidunu kadathu pogiyana. Maybe next week I'm leaving. Njan 5 6 7 divasangalil Martham Essential auditorium il chenna convention undu enna notice aanu vittirikkunnathu. On the 5th 6th and 7th there is a convention in Ascension Martham Church. Shaktamaya convention aayirikkum. It'll be a very powerful convention. Njan adinu vendi shaktamaya prarthichu kondirikkana. I keep praying powerfully for that. Njan ningal urappayittu marana oru deiva pravarthi aayirikkum. I tell you it will be a work of the Lord. Philadelphia ada charitram thirithu kurikkunna മെസ്സേജുകളായിരിക്കും ദൈവാത്മാവ് മെസ്സേജസ് ഗോഡ് ഗിവ്സ് വിൽ ബി ഹിസ്റ്ററി ചേഞ്ചിങ് മെസ്സേജസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുപക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയില്ല മേബി ദിസ് ഫെലോഷിപ്പ് ദാറ്റ് ടേക്സ് പ്ലേസ് ഈ പ്രാവശ്യത്തെ എൻ്റെ അവസാനത്തെ മെസ്സേജ് ആകാം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേബി ദിസ് ഈസ് ദി ലാസ്റ്റ് മെസ്സേജ് വിച്ച് ഐ ആം ടോക്കിംഗ് ടു യു അത് കർത്താവിൻ്റെ കൃതം പോലെ ഇറ്റ് അക്കോർഡിംഗ് ടു ദി ലോർഡ് അങ്ങനെ ദൈവകൃതം അല്ലാത്ത ദൈവത്തിൻ്റെ കൃതം പോലെ നടക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും വന്നു വരാം സ്തോത്രം മേബി ആസ് ദി ലോർഡ് ലീഡ്സ് ഐ മേ കം അഗൈൻ എങ്കിലും ഈ മെസ്സേജ് നിങ്ങൾ മറക്കരുത് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദിസ് മെസ്സേജ് നിങ്ങൾ എല്ലാവരും അറിയണം യു ഷുഡ് ഓൾ നോ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ കർത്താവിനെ സ്നേഹിക്കത്തില്ല ഇഫ് യു ഐഡലൈസ് എ പാസ്റ്റർ യു ആർ നോട്ട് സർവിങ് ഓർ ലവിങ് ഗോഡ് ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദത്തിന്റെ പേരാണ് മലയാളം എനിക്കറിയില്ല പെർസോണിഫിക്കേഷൻ ഇൻഡിവിഡ്വലൈസേഷൻ വ്യക്തി പൂജകളും വ്യക്തി പ്രഭാവങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ടുഡേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി സ്പിരിച്വൽ വേൾഡ് ഇൻ ഇന്ത്യ ഇൻഡിവിജ്വൽസ് ആർ ബീയിങ് ഗ്ലോറിഫൈഡ് ആസ് ദോ ദേ ആർ സംതിങ് യേശുവിനേക്കാൾ ജനം പലപ്പോഴും വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് സഭയുടെ ആത്യന്തികമായ പ്രശ്നം ഇൻ ദി ന്യൂ ജനറേഷൻ കൾച്ചർ എ ലോട്ട് ഓഫ് ലീഡേഴ്സ് ആർ ഗിവൻ മോർ ഇമ്പോർട്ടൻസ് ദാൻ വാട്ട് ദേ ഡിസേർവ് ഇൻ ദി ലോർഡ് ജീസസ് മസ്റ്റ് ബി എക്സാൾട്ടഡ് എൻ്റെ പ്രസംഗത്തേക്കാൾ വലുതല്ല ഞാൻ ഐ ആം നോട്ട് ഗ്രേറ്റർ ദാൻ മൈ മെസ്സേജ് എൻ്റെ യേശുവിനേക്കാൾ വലുതല്ല എൻ്റെ പ്രസംഗം My message is not greater than my Jesus. എൻ്റെ യേശുവിനേക്കാൾ വലുതല്ല എൻ്റെ ശുശ്രൂഷ. My ministry is not greater than my Jesus. എൻ്റെ യേശുവിനേക്കാൾ വലുതല്ല ഈ ലോകത്തിലെ ഒന്നും. Nothing in this world is greater than my Jesus. Hallelujah. Hallelujah. ആലയത്തിനല്ല പ്രാധാന്യം. Don't give importance to the temple. ഓ സംഘടനയ്ക്കല്ല പ്രാധാന്യം. Don't give importance to the organization. പ്രസംഗകനല്ല പ്രാധാന്യം. Don't give importance to preacher. പ്രസംഗത്തിനല്ല പ്രാധാന്യം. Not to the message. അടിസ്ഥാനപരമായ ഒരു വിശ്വാസം ക്രിസ്തുവിൽ ഉണ്ടാകണം. If you have a faith in Christ Jesus. Hallelujah. Hallelujah. അതുകൊണ്ടാണ് യാക്കോബും പൗലോസും യാക്കോബും എല്ലാം പറഞ്ഞത് That is why Paul and all these people ഭൂമിയിലുള്ളത് ചിന്തിക്കരുത് Think nothing of this world. കൊലോസ്യർ 3 പറയുന്നു ഉയരത്തിലെ ചിന്തിക്കണം Colossians 3 says think of things above. യാക്കോബിന്റെ ലേഖനം പറയുന്നു ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പി James says keep thinking about what is above. Hallelujah. 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 ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു In Galatians Paul says ഒന്നാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം Oh chapter 1 verse 10 നിങ്ങൾ ഇപ്പോൾ മനുഷ്യരിയോ ദൈവത്തിയോ
പ്രസാദിപ്പിക്കുന്നത് who are you trying to please man or god ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു I'm asking you ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് I'm asking you പൗലോസ് ഗലാത്യസഭയോട് ചോദിച്ചെങ്കിൽ ഞാൻ ഫിലദൽഫിയ റിവൈവൽ ചർച്ചിനോട് ചോദിക്കുന്നു കെ അബ്രഹാമിനോട് ചോദിക്കുന്നു നിങ്ങൾ ഇപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ സ്നേഹിക്കുന്നത് who are you loving more church നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് who are you serving അടുത്ത സെന്റൻസ് ശ്രദ്ധിക്ക next sentence നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ദാസൻ അല്ല If you love men you are not a servant of God. Hallelujah. 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 ഈ ദൂത് നമ്മൾ ഏറ്റെടുക്കണം. We must take this message. Amen. 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 കർത്താവിന്റെ വരവ് വരെയും till the coming of the Lord. നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പോടെ നിൽക്കണമെങ്കിൽ if our faith is to stand നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. Some foundational things that we must learn. അവിടേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. We are going to move there. Amen. അതിൽ നമ്പർ 1 Number 1 Paulus parayunu Paul says 1 Timotheus 1:15 First Timothy 1:15 Adu ingane parayunu This is what it says Christ Yesu Christ Jesus paapigale rakshippan mulambara ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ It is a commendable word that Jesus Christ came into the world to save sinners Hallelujah 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 അടുത്ത സെന്റൻസ് Next sentence ആ പാപികളിൽ ഞാൻ ഒന്നാമൻ I am the chief of those sinners Praise the Lord Praise the Lord Praise the Lord Praise the Lord ആ പാപികളിൽ among those sinners ഞാൻ ഒന്നാമൻ I am the chief Amen 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 എല്ലാവരും ശ്രദ്ധിക്കണം Listen ഈ പറയുന്ന പൗലോസ് ആരാണെന്ന് പഠിക്കുക You should know who this Paul is Epicureanism Stoicism Platonism Cynicism Gnosticism തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ദോർശനിക ദാർശനിക തത്വ സംഹിതകൾ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവൻ A man who learned all the philosophical big things of his time. Amen. Nyaya pramanam mudi narira keeri murichu padichavan. Somebody who split the law and learned it like splitting hair. Hillelinte Gamalielne paadapeedathil irunna panchagrandhangal pachavallam pole padichavan. Somebody who learned the five first five books under Hillel and Gamaliel like just water. Sennagathri sangathile angam a member of the sanhedrin miga utta tharkigan somebody who can argue kidayatta eluthukaran an apologist and a good writer miga utta prasangagan a good preacher njan malayalathile padangal uthiri upayogikkunnilla njan aa chindayil mathram munpottu povan aagrahikkunnu I'm not going to use a lot of these malayalam words but I'm going to take the thought aa paulos parayana paavigalil njan onnaman that paul says I am the chief of sinners hallelujah hallelujah ലോകപ്രസിദ്ധനായ പ്രസംഗകൻ സ്പർജൻ പറയുമായിരുന്നു പൗലോസ് ഒരു നുണ പറഞ്ഞു ഓ സ്പർജൻ യൂസ്ഡ് ടു സേ ദാറ്റ് പോൾ ഹാഡ് ആക്ച്വലി ടോൾഡ് എ ലൈ ഈ പാപികളിൽ ഒന്നാമൻ പൗലോസ് അല്ല അത് സ്പർജൻ ആണെന്നാണ് സ്പർജൻ പറയുന്നത് സ്പർജൻ സേസ് പോൾ ഈസ് നോട്ട് എ ചീഫ് ഓഫ് സിന്നേഴ്സ് ഐ സ്പർജൻ ഐ ആം ദി ചീഫ് ഓഫ് സിന്നേഴ്സ് ഞങ്ങൾ പറയുന്നു ഇസ് മേക്കിംഗ് ടു സേ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവൻ അല്ല ഐ ആം നോട്ട് ലീസ്റ്റ് ഓഫ് ഓൾ ദി അപ്പോസ്റ്റിൽസ് ആമേൻ പാപികളിൽ ഒന്നാമനാണെന്ന് പറയാൻ മനസ്സുള്ളവനെ കൊണ്ട് ശുശ്രൂഷയിൽ ഒന്നാമനാണെന്ന് പറയിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് ദൈവ കൃപയിൽ സംസാരിക്കുന്നു The Holy Spirit, the Holy Spirit I speak in grace, the one who is able to confess is the chief of sinners, he shall be lifted up to be the chief of ministers. പൗലോസിന്റെ അടിസ്ഥാനപരമായ സന്തോഷം എന്ന് പറയുന്നത് What is the essential foundational joy of Paul? ഞാൻ എത്ര ലേഖനം എഴുതി എന്നുള്ളതല്ല Not how many things I have done. എന്നെ എത്രത്തോളം ലോകം പുകഴ്ത്തി എന്നുള്ളതല്ല How famous I am in the world. എനിക്ക് എത്ര തിയോളജി അറിയാമെന്നുള്ളതല്ല How much theology I know. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച ഒരു യേശു ഉണ്ടെന്നുള്ളതല്ല There is a Jesus who has forgiven my sins. Amen. Amen. 1 തിമോത്തിയോസ് 1 അധ്യായത്തിന്റെ 12 വായിക്കുമ്പോൾ 1 Timothy 1:12 says like അതിനെ 13 വായിക്കുമ്പോൾ Verse 13 says അതിനെ 13 ലേക്ക് വന്നാട്ടെ We come to verse 13 please. അതിനെ 13 വായിക്കുമ്പോൾ Verse 13 എല്ലാവരും ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു I was a blasphemer. ഞാൻ ഉപദ്രവിയായിരുന്നു A persecutor. ഞാൻ നിഷ്ഠൂരനായിരുന്നു And injurious. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് But I did it ignorantly and എനിക്ക് കരുണ ലഭിച്ചു I obtained mercy. എന്റെ അടിസ്ഥാനപരമായ സന്തോഷം That is the foundational joy. എനിക്ക് കരുണ ലഭിച്ചു I received mercy. എനിക്ക് കരുണ ലഭിച്ചപ്പോൾ I received mercy ആരും കരുണ തരാതിരുന്നപ്പോൾ Nobody gave me mercy എന്റെ യേശു എന്നോട് കരുണ തോന്നിയതുകൊണ്ട് Jesus gave me mercy ഏത് സമയമായാലും At any church ഏത് ബിൽഡിംഗ് ഉണ്ടെങ്കിലും Any building വാടക കെട്ടിടമായാലും Whatever it is rented പാസ്റ്റർ ആരാ
ആയാലും whoever the pastor me music ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും even if there is music or not ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും I will worship my god ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും I will worship my god അതിൻ്റെ കാരണം എന്ന് പറയുന്നത് the reason for that അതിൻ്റെ കാരണം എന്ന് പറയുന്നത് the reason for that എനിക്ക് കരുണ ലഭിച്ചതുകൊണ്ട് because I received കർത്താവിൻ്റെ കൃപ വർദ്ധിച്ചതുകൊണ്ട് because the grace of god കർത്താവിൻ്റെ കൃപ വർദ്ധിച്ചതുകൊണ്ട് because the grace of god increased കർത്താവിൻ്റെ കൃപ വർദ്ധിച്ചതുകൊണ്ട് കർത്താവിൻ്റെ കൃപ വർദ്ധിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കും I love my jesus എപ്പോഴും സന്തോഷിക്കും I will always rejoice oh! hallelujah 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 oh hallelujah I don't rejoice for temporal things. Not because of what I see today. Not when I see my face. When I see my inner man. I am not somebody who rejoices when I see my face in the mirror. But I see the inner revealed truth of the Lord. Amen. 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 When he saw the temple of Jerusalem, the disciples said, Oh, this is beautiful. This is beautiful. Jesus said, This no stone will turn one upon another. Just think about it. Now just think of that scene. A man walking on the street, very handsome. So I, K. Abraham, said, Oh, what a handsome man. Shijupasa says, that fellow is about to get an accident. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുകയല്ലേ നോ വെൻ യു തിങ്ക് ഹിയർ ലൈക്ക് ദാറ്റ് അതുപോലെ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാർ പറഞ്ഞു ഈ ആലയം കാണാൻ എത്ര മനോഹരം ഓ ദി ഡിസൈപ്പിൾസ് സെഡ് ലുക്ക് അറ്റ് ദി ടെമ്പിൾ ഇറ്റ്സ് സോ വണ്ടർഫുൾ കർത്താവ് പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ലെന്ന് പറഞ്ഞു ജീസസ് സെഡ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റാൻഡ് നമുക്ക് ചോദിക്കാം വി കാൻ ആസ്ക് യേശുവേ ജീസസ് ശിഷ്യന്മാർ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു ഡിസൈപ്പിൾസ് സെഡ് ഇറ്റ്സ് ഗുഡ് അങ്ങ് പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല യൂസർ ഇസ് ഗോയിങ് ടു ബി ഡിമോളിഷ് അതെന്താ കാര്യം വൈ അവർ അതിൻ്റെ പുറം കണ്ടു ദേ സോ ദി ഔട്ട്സൈഡ് ഞാൻ അതിൻ്റെ അകം കണ്ടു ജീസസ് സോ ദി ഇൻസൈഡ് ഓ ഹൗ ഡസ് ഇറ്റ് Hallelujah. നിനക്ക് സർട്ടിഫിക്കറ്റ് എഴുതുന്നത് ലോകമല്ല. Your certificate is not to be written by the world. നിന്നെക്കുറിച്ച് പറയുന്നത് ലോകമല്ല. It is not the world who speaks about നിന്നെ ആകം അറിയുന്നവനാണ് നീ ആരാണ് പറയുന്നത്. The one who knows your inside is the one you അതുകൊണ്ട് ലോകം നിന്നെ എന്ത് നിന്ദിച്ചാലും പഴിച്ചാലും പാരപ്പെടണ്ട. നിന്നെ ആകം അറിയുന്ന ഒരു ദൈവമുണ്ട്. Therefore whatever the world talks about you have no fear there is somebody who knows your inside. സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിക്ക്. Are you happy? അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുക്ക. Come on. ഒന്ന് കൈ കുലുക്കി സന്തോഷിക്ക. Shake hands with somebody. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പറ. There is a God who knows us. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പറ. There is a God who knows us. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows us. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows us. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows us. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows us. എന്താ നമ്മുടെ സന്തോഷം? Hallelujah. Look at that. എന്താ നമ്മുടെ സന്തോഷം? What's our happiness? നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ എല്ലാം വിചാരിച്ചാൽ ഇവിടെ കൂട്ടക്കരച്ചിൽ നടക്കും. If we begin to meditate on our sorrows there will be a big tearful situation here ivide nammada sangadangalellam parayan thodangal aarude sangadam paranju thirkum if we all start sharing our problems who is going to listen to who is going to stop it nammal sahajaryangali santoshikkunnavaralla we are not those who rejoice enikku santoshikkan adisthanaparamaya oru kaaranam undu there is a reason for me foundationally to be happy hallelujah 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 idu nammada agathu kerriyillengil if this does not get inside ഒരിക്കലും ക്രിസ്തീയ ജീവിതം സന്തോഷമാകത്തില്ല. You will never be happy in Christ. Amen. 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 ഒരാൾ പറയാണ്. One person is saying. തോമസ് കുട്ടി ഇരുന്ന് ആരാധിക്കുന്ന സഭയിൽ ഞാൻ ഇരിക്കത്തില്ല. I will not worship in the church where Thomas Kutty is worshiping. തോമസ് കുട്ടി ഇരിക്കുന്നിടത്ത് നീ ഇരിക്കത്തില്ലെങ്കിൽ തോമസ് കുട്ടി സ്വർഗ്ഗത്തിൽ പോയാൽ നീ എന്ത് ചെയ്യും? Oh! 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 Amen. Oh! Oh! Amen. Hallelujah if you cannot agree with Thomas Kutty what if Thomas Kutty goes to heaven you can't go to heaven also Thomas Kutty swargathil undengil nee naragathil povo if you go Thomas Kutty goes to heaven you have to go to hell amen nee sahajaryangale kadagil edukale you don't look at the circumstance hallelujah amen hallelujah amen hallelujah ennodu oral choichu aaru vilichalum prasangikkan povo somebody asked me will you go to preach if anybody calls aaru vilichalum povo anybody will you go naan parna aaru vilichalum povu I said whoever calls me I'll preach aaru vilichalum povu whoever will you go naan parna aaru vilichalum povu I said whoever calls me I'll go appo chochu
ഞാൻ ചോദിച്ചു ബ്രദറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. I said brother if you have a problem I'll come there. ഞാൻ പറഞ്ഞു ലൂസിഫർ വിളിച്ചാലും പോകും. I said even if Lucifer calls me to preach the word I'll go. പക്ഷേ യേശുവിനെ പ്രസംഗിക്കത്തുള്ളൂ. But I will preach only Jesus. Glory. നീ സാഹചര്യത്തിന് അല്ല വില കൊടുക്കുന്നത്, യേശുവിനെ വില കൊടുക്കുന്നത്. Don't give importance to circumstances, give importance to Jesus. Hallelujah. Hallelujah. ഈ കെട്ടിടത്തിന് എന്താ വില? What value has this building? കെട്ടിടത്തിന് അല്ല വില. No value for this building. ഷിജു പാസ്റ്റർക്ക് അല്ല വില. No value for ഷിജു പാസ്റ്റർ. അബ്രഹാമിന് അല്ല വില. Not for Abraham. കസേരയ്ക്ക് അല്ല വില. Not for the chair. നമ്മുടെ മധ്യ വന്നിരിക്കുന്ന യേശുവിനാണ് വില. Not for Jesus. Who is in our midst? നമ്മുടെ മധ്യ വന്നിരിക്കുന്ന യേശുവിനാണ് വില. Jesus, who is in our midst, has the value. സഭയിൽ the church യേശുവിനെ വില കൊടുക്കാത്ത ഒരു സഭയും നിലനിൽക്കില്ല. No church that gives importance not to Jesus can stand. ഏത് വമ്പൻ സംഘടനയാണെങ്കിലും, whatever big organization it may be, പൊടിച്ച് ദൈവം കൈ കൊടുക്കും. സ്തോത്രം. God will powder it, destroy it and finish it. Amen. 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 വർണ്ണ വിവേചനമുള്ള ഒരു നാട്ടിൽ, a place where there is this apartheid, there is problem. Amen. ആരാധിക്കാൻ ഒരു പാവപ്പെട്ട കർഷകൻ ചെന്നപ്പോൾ ആ സഭക്കാർ അനുവദിച്ചില്ല. അവര് പറഞ്ഞു ഞങ്ങളുടെ സഭയില് ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരെ, കാസ്റ്റുകാരെ കേറ്റുകാരെന്ന് പറഞ്ഞു. They said we won't allow so called low class people into our church. ഞങ്ങളുടെ ഹൈ ക്ലാസ് ആൾക്കാരുടെ സഭയാന്ന് പറഞ്ഞു. We are a church where high class people only. നോക്കിയേ ഞങ്ങളുടെ ആൾക്കാരെല്ലാം സൂട്ട് ഒക്കെ ഇട്ട് എല്ലാവരും വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. Everybody in the church wears suits. ഞങ്ങളുടെ കൊയറൊക്കെ കണ്ടോ, എന്തോ ഭയങ്കര ഞങ്ങളുടെ സംവിധാനം കണ്ടോ. Look at the choir, look at the way, the design of things beautiful. നീ പാവപ്പെട്ടവരുടെ ഏതെങ്കിലും സഭയിൽ പോകാൻ പറഞ്ഞു. You go to some people where the poor people go. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിന് അനുമതി കിട്ടിയില്ല. He went to different places, he was not allowed inside. ഒരു പാർക്കിൽ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന്, so he went to a park and under the tree. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, he was reading the Bible. വേറെ ആൾ തൊട്ടപ്പുറത്തിരിക്കുന്നു. Another person came near him. ഉടനെ അദ്ദേഹം ചോദിച്ചു നീ എന്താ ഇവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത്? He said, why are you reading the Bible here? ഇന്ന് ഞായറാഴ്ചയല്ലേ? Today is Sunday. എവിടെങ്കിലും ആരാധന പോയി കൂടെ? Should he not worship somewhere? ഉടനെ പറഞ്ഞു എന്നെ ഞാൻ പോയിട്ട് സഭയിലൊന്നും കയറ്റില്ലെന്ന് പറഞ്ഞു. They are not allowing me in any church. ആരും എന്നെ കയറ്റില്ലെന്ന് പറഞ്ഞു. Nobody is letting me in any church. നീ ആരെ ആരാധിക്കുന്നു ചോദിച്ചു. Who are you worshiping? ഞാൻ യേശുവിനെ ആരാധിക്കുന്നു. I worship Jesus. ഉടനെ യേശു പറഞ്ഞു, Jesus said, ഞാനാണ് യേശു. I am യേശു. എന്നെ ആരും കയറ്റില്ലെന്ന് പറഞ്ഞു. Even I am not allowed in any church. Hallelujah. Glory. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ പാർക്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഓ കർത്താവേ, let us both be in the park. Amen. എത്ര കൊള്ളും. Amen. 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 വ്യക്തികൾക്ക് വില കൊടുക്കുന്ന പല സഭയ്ക്കകത്തും യേശു ഇല്ല. Where people are given importance, Jesus is not there. Amen. യേശുവിനെ വില കൊടുക്കുന്നവർ വ്യക്തികളെ നോക്കുകയില്ല. If you give value to Jesus, you will not look at individuals. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തു പറ എന്നെ സഭയിൽ കൊണ്ടുവന്ന യേശു എന്ന് പറഞ്ഞാട്ടെ. Yes, tell somebody Jesus brought me into the church. എന്നെ സഭയിൽ കൊണ്ടുവന്ന യേശു ആണ്. Jesus brought me to church. കൈ വിടരുത്. Don't let go. കൈ വിടരുത. Don't let go. എന്നെ സഭയിൽ കൊണ്ടുവന്ന യേശു ആണ്. Jesus brought me to the church. അതുകൊണ്ട് therefore പാസ്റ്ററുടെ കാര്യം പറഞ്ഞു, don't tell me about the pastor. വിശ്വാസിയുടെ കാര്യം പറഞ്ഞു, don't tell me about the believer. സഭയിൽ ഞാൻ പോകത്തില്ല. I won't go from the church. കാരണം ഞാൻ യേശുവുമായിട്ടാണ് ബന്ധം. Because the relationship ഞാൻ യേശുവുമായിട്ടാണ് ബന്ധം. It is between me and Jesus. ഞാൻ യേശുവുമായിട്ടാണ് ബന്ധം. It is between me and Jesus. എന്നെ സഭയിൽ കൊണ്ടുവന്ന യേശു ആ. Jesus brought me to the church. ഏബ്രഹാം ബാസിനെ പ്രസംഗിപ്പിക്കണ്ടായിരുന്നു. വിഷുനോട് അവല്ലാവിടുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആമേൻ. ആമേൻ. കെ എബ്രഹാം പാസ്റ്റർ പ്രസംഗിക്കുന്നില്ലല്ലോ. ഇറ്റ്സ് നോട്ട് കെ എബ്രഹാം ഹൂസ് പ്രീച്ചിങ്. നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാ. യു ആർ ലിസണിങ് ടു ദി ഹോളി ഗോസ്റ്റ്. ആമേൻ. Hallelujah. കേ അബ്രഹാമിന് വിലയില്ല. കേ അബ്രഹാം has no value. പരിശുദ്ധാത്മാവിന് വില. Holy Spirit has the value. അപ്പോസ്തല പൗലോസ് പറഞ്ഞു എപ്പോഴും സന്തോഷിക്കാൻ. Apostle Paul said be rejoice all the time. പൗലോസിന്റെ കഷ്ടതകൾ നിങ്ങൾക്ക് അറിയാമോ? You know the things with Paul? പൗലോസിന്റെ കഷ്ടതകൾ ഒരു 35 36 എണ്ണം ബൈബിളിനകത്ത് കിടപ്പുണ്ട്. There are about 35 or 36 of the difficulties of Paul. Listen. ബുദ്ധിമുട്ട്. Difficulty. ബുദ്ധിമുട്ട്. Trouble. Listen. ബുദ്ധിമുട്ട്. Difficulties. സങ്കടങ്ങൾ. Sorrows. വേദനകൾ. Pain. പ്രശ്നങ്ങൾ. Oh, difficulties. കാട്ടിലെ ആപത്ത്. The problem in the forest. കടലിലെ ആപത്ത്. In the sea. കള്ള സഹോദരന്മാരുടെ ആപത്ത്. Oh, problem from false brethren. കപ്പലിലെ ആപത്ത്. Problem in the ship. വിശപ്പ്. Oh, hunger. ദാഹം.
thirst jailvasam in the prison onnu koraya 40 adi 5 vattam 39 times he is beaten 5 times kolinalulla adi oh beating by the stick idella ullappo paulos paraya with all this Paul sandoshippin rejoice eppolum kartavil sandoshippin always rejoice sandoshippin always rejoice avan adicha vadiyada neelamalla enda prasanam I don't care what stick he used to beat me on kedanna jailinte muriyalla enda vishayam I don't care for the room of the jail where I was enne pootiya changalayalla enda vishayam I don't care for the chain that struck me njan aare vishwasichirikkunnavennu njan ariyunnu I know who I believe njan aare vishwasichirikkunnavennu അവൻ എന്റെ ഉപനിധി എന്നെ ആ ദിവസം വരെ കാപ്പാൻ ശകുന്നുസ് Thank you. എന്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു? Why am I rejoicing? നിന്ദകളില്ലാഞ്ഞിട്ടല്ല. Not because I am in പരിഹാസം ഇല്ലാഞ്ഞിട്ടല്ല. Not because I am not വേദനയില്ലാഞ്ഞിട്ടല്ല. Not because I have no pain. എനിക്ക് കരുണ തന്ന ഒരു യേശുവുണ്ട്. There is a Jesus who gave me mercy. എന്നെ രക്ഷിച്ച ഒരു യേശുവുണ്ട്. There is a savior who saved me. എന്നെ വിടുവിച്ച ഒരു യേശുവുണ്ട്. A Jesus who delivered me. Oh glory. Hallelujah. Amen. രണ്ട് 2 പൗലോസ് സന്തോഷിക്കാനുള്ള കാരണം. The reason why Paul rejoiced. അടിസ്ഥാനപരമായ കാരണം. Foundational reason. ആമേൻ ഗലാത്യ 2:20 ഗലേഷ്യൻസ് 2:20 ഞാൻ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്രേ I have been crucified with Christ it is no longer I that liveth but Christ liveth in me ആമേൻ ഈ വാക്യം നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് How many times have you read this പൗലോസ് പറയുന്നു Paul says ഞാൻ കർത്താവിനോട് കൂടെ with Christ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു I have been crucified ഞാൻ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു I have been crucified with Christ എനിക്ക് ഇനി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല I can't walk by myself എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റില്ല I can't live by myself അടുത്ത വാക്ക് പറയുന്നു Next verse ഇനി ജീവിക്കുന്നത് Now to live ഞാൻ അല്ല I don't live എന്ന് പറഞ്ഞ അർത്ഥം എന്താ What is the meaning എന്റെ അകത്തൊരു ഞാൻ ഉണ്ടായിരുന്നു There was a I in me അവൻ ചത്തുപോ He is no more Hallelujah Amen എന്റെ അകത്തൊരു ഞാൻ ഉണ്ടായിരുന്നു There was a I in me ആ അവൻ ആ ഞാൻ ചത്തുപോയി That I is dead അതാ പ്രശ്നം ഒരു ദിവസം one day ഒരു മനുഷ്യൻ 200 പ്രാവശ്യമെങ്കിലും ഞാൻ 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 എന്ന് പറയുന്നുണ്ടെന്നാണ് ഒരു മനഃശാസ്ത്രപരമായ ഏകദേശ കണക്ക് oh there is an approximate psychological calculation that a man says I how many times 200 പ്രാവശ്യം 200 times a day അതിനെ കുറിച്ച് ആ മനഃശാസ്ത്രജ്ഞൻ തന്നെ തിരിച്ചു പറയുന്നത് the same man says like this ഒരു 50 പ്രാവശ്യം ഞാൻ എന്നും 50 times I ഒരു 50 പ്രാവശ്യം നീ എന്നും 50 times you ബാക്കി 100 പ്രാവശ്യം നമ്മൾ എന്നും പറയാമെങ്കിൽ 100 times if you can say we നിന്റെ ജീവിതത്തിലെ 90% പ്രശ്നം തീരും 90% of your problems will be eradicated ബാക്കി 10%ത്തിന്റെ പ്രശ്നം ഉള്ളാതാ ബാക്കി 50 ഞാനോട് തീരുമ തീരും that 10% is only remaining when that 50 is increased that will also go away hallelujah 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 ഞാൻ എന്ന വാക്ക് എപ്പോഴും അഹങ്കാരത്തെ കാണിക്കുന്നതാണ് I stands for pride amen amen ഇനി കുറച്ചുകൂടി വ്യക്തമാക്കാം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരുടെയും സഹായം വേണ്ട എന്ന അർത്ഥത്തിലേ പറയാൻ പാടുള്ളൂ when a man says I he should say as though he needs nobody's help അതിന്റെ പ്രധാന കാരണം the main reason ഈ ഞാൻ എന്ന് പേരുള്ള ഒരാളുണ്ട് അതാ പ്രശ്നം there is a man there is a person with a name I അത് മോശ പർവ്വതത്തിൽ ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു so Moses on the mountain asked who are you അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു I am that I am അപ്പോൾ ഞാൻ എന്ന പേര് നീ എടുക്കുമ്പോൾ നീ സ്വയം ദൈവമാകുക when you take the name I you are taking the place of God എനിക്ക് ഞാൻ എന്ന് പറയാൻ സ്വന്തമായിട്ട് കഴിവില്ലെന്ന് ആദ്യം അറിയണം first of all we should realize we have no business or ability to say I നമ്മുടെ കണ്ണിൽ ഇരിക്കുന്ന കണ്ണടയ്ക്ക് കണ്ണട എല്ലാവർക്കും ഇഷ്ടമാണോ
The spectacles allowed by everybody. ഈ കണ്ണട എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ കണ്ണിനെ ഉദ്ദേശിച്ചാണ് വെച്ചിരിക്കുന്നത്. The spectacle is related to the eyes. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് മൂക്കിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. But the important thing is it is placed on your nose. തന്നെയല്ല ഇതിന്റെ രണ്ടറ്റം കാതിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. And not only the two stems are on the ears. ഇതിന്റെ ആവശ്യം കണ്ണിനാണെങ്കിലും though the need is for the eye. മൂക്കും ചെവിയും ഇല്ലെങ്കിൽ ഈ സാധനം കെട്ടി തൂക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. If you don't have nose and ears you will have to hold it on like this. Amen. Amen. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കും. Thank God for those who understood. എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയില്ല. How many people understood it? I don't know. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കും. Thank God for those who understood. Hallelujah. Hallelujah. നമുക്ക് തനിയേ നിൽക്കാൻ കഴിയില്ല. We cannot stand by ourselves. ഈ ലോകത്തിൽ ആർക്ക് തനിയേ നിൽക്കാൻ കഴിയില്ല. Nobody can stand by ourselves. നാം കർത്താവിന്റെ കൃപയാലാണ് നിൽക്കുന്നത്. We are by the grace of God. നാം ദൈവത്തിന്റെ കൃപയാലാണ് നിൽക്കുന്നത്. We are by കൃപയാൽ അല്ലോ നാം മീണ്ടെടുക്കപ്പെട്ടത്. We are redeemed by grace. കൃപയാൽ അല്ലോ നാം കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്നത്. കൃപയാലാണ് ഞാൻ നടക്കുന്നത്. എന്റെ കാലിന്റെ ബലം കൊണ്ടല്ല ഞാൻ നടക്കുന്നത്, കൃപയാലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ കൃപയാലാണ് നിൽക്കുന്നത്. ഞാൻ പാടുന്നത് കൃപയാലാണ്. പീലാത്തോസിന്റെ കോടതിയിൽ വെച്ച് യേശുവിനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. In the court of Pilate they asked Jesus, who are you? യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. Jesus said, I am. Amen. Amen. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സ്വയംഭൂവുമായ ദൈവത്തിന് മാത്രമേ ഞാൻ എന്ന് പറയാൻ അധികാരമുള്ളൂ. Only an omnipotent, omniscient, ever-present God can say, I am. Amen. Amen. Hallelujah. Hallelujah. സ്തോത്രം. Thank you. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. You also see the difference between man and God. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞത്, കർത്താവ് എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ മരിച്ചുപോയി. That is why Paul said when Jesus came inside I died. Amen. Oh. Amen. Amen. കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാ. I am the one I makes the problem in the family. Hallelujah. Amen. Hallelujah. Hallelujah. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി. Problem with the husband and wife. ഭയങ്കര പ്രശ്നമായി. Big problem. ഭർത്താവ് ഭാര്യയ്ക്കിട്ട് ഒരു അടി വെച്ച് കൊടുത്തു. The husband gave one to the wife. ഒരിക്കലും അടിക്കാൻ പാടില്ല. Should never do that. പക്ഷേ സാഹചര്യം അദ്ദേഹത്തെ അങ്ങനെ ചെയ്യിപ്പിച്ചു. But the circumstances made him to do that. പക്ഷേ ഭാര്യ എളുപ്പന്ന് അവരുടെ പശുവിനെ കെട്ടിയിരുന്ന തൊഴുത്തിനകത്തേക്ക് കയറി. Immediately the wife went to the stable where the cow was kept. ഭർത്താവ് വിചാരിച്ചു ചാണം വാരി എറിയാനായിരിക്കും. The husband thought she is going to take the dung and throw at him. പക്ഷേ അതിനല്ല. But not for that. ആ സഹോദരി അപ്പൻ കൊടുത്തൊരു പശു ഉണ്ടായിരുന്നു. There was a cow given as dowry from the sister's family. അതിന്റെ തലയിൽ കയറി ഭാര്യ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ അപ്പൻ തന്ന പശുവാ, ഞാൻ ഇതിനെ കൊണ്ട് എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. This was given to me by my daddy. I'm going home with this cow. എന്നു പറഞ്ഞു അതിന്റെ കൊമ്പിലും തലയിലും കൂടെ പുളിക്കാരി കയറി പിടിച്ചു. So she took it by the horn and by the head. ഭർത്താവ് ചാടി തൊഴുത്തിനകത്ത് കയറി. Oh, the husband got into the stable. ഭാര്യ വിചാരിച്ചു രണ്ടാമത്തെ അടിയായിരിക്കുന്നു. The wife thought the next thing is coming. അല്ല. No. പക്ഷേ അദ്ദേഹം കയറി കാലേലും വാലേലും പിടിച്ചിട്ട് പറഞ്ഞു, ഇതിന് പുല്ലും വെള്ളം കൊടുക്കുന്നത് ഞാനാ, അതുകൊണ്ട് കാലും വാലും എന്റെ കയ്യിൽ ഇരിക്കണം. The husband said no, I feed this, therefore the leg and the tail belongs to me. തലയും കൊമ്പും ഭാര്യയുടെ കയ്യിൽ. The horn and the head with the wife. വാലും കാലും ഭർത്താവിന്റെ കയ്യിൽ. The leg and the tail with the husband. അയൽവക്കത്തെ പുള്ളി പാല് മേടിക്കാൻ അന്നേരമാണ് വന്നത്. The neighbor came at that time to get the milk. നല്ല സന്ദർഭം. Wonderful opportunity. 13 liter പാല് പുള്ളി കടന്നുകൊണ്ട് പോയി. 13 liter he took and went away. Free. Hallelujah. കാരണം തലയിലും കാലിലും പിടിച്ചിരിക്കുന്നതുകൊണ്ട് പശു തൊഴിക്കത്തില്ലെന്ന് ഉറപ്പായിരുന്നു. സ്തോത്രം. Because the cow will not kick because the legs are caught and the head is caught. അതുകൊണ്ട് കുത്തുകയില്ല തൊഴിക്കയില്ല എന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. And therefore the neighbor knew it is not going to do anything against him. നിന്റെ വീട്ടിനകത്ത് ഞാൻ എന്നുള്ള പദം എഴുതി നോക്കുമ്പോൾ പിശാച് നിന്റെ വീട്ടിനകത്ത് കയറും. When you begin to say I in your home, the devil has easy access. എന്ന് നമ്മൾ എന്ന വാക്കുണ്ടാകുന്നു, അന്ന് അന്ധകാരശക്തി പുറത്തു പോകും. When the family says we, the demonic forces go out. Amen. നിങ്ങളിൽ തന്നെ രാജ്യം ചിത്രിച്ചിരിക്കുന്നുവെങ്കിൽ ശത്രുവിനെ ആക്രമിക്കാൻ എളുപ്പമാണെന്ന് യേശു പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. Remember what Jesus said, if you are divided in yourself, it is easy for the house to fall. Hallelujah. 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 അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ പറ ഞാൻ എന്ന പദം ഇത് അവസാനിക്കുകയാണ്. Say in the Holy Spirit today, my eye is dying. Amen. ഇത് എവിടെ തുടങ്ങി? Where did it start? ഇത് എവിടെ ആരംഭിച്ചതാ? Where did it start? ഏദനിൽ തുടങ്ങിയതാ. Started in Eden. ആദാമിനോട് ചോദിച്ചു, നീ എന്തിനു പഴം തിന്നു? Why did you have the fruit? ആദാം പറഞ്ഞു. Adam said. ഞാനല്ല. I didn't. നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. The woman who you gave it to me. Manasa vaja karmana ഞാൻ അറിഞ്ഞിട്ടില്ല. I didn't know anything about it by word or thought or action.
ഹല്ലേലൂയാ 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 ബഹുമാനപ്പെട്ട സഹോദരിയെ ഓ സ്പെഷ്യൽ സിസ്റ്റർ ബഹുമാനപ്പെട്ട അവ്വായെ ഓ സ്പെഷ്യൽ ഈവ് ഈ പാമ്പ് the snake ee palathinte karyam paranjappol when he came to tell you about this fruit idu devan tinnerathu ennu kalpichittundo ennu paambu chodichappol when the snake asked you if god has asked you not to eat of it bible ariyavunna oru para those who know the bible tell havvayodu devan ellam paranjittundo did god tell anything to eve ഹവ്വായോട് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടോ? Did God tell directly? അവൾ ന്യായമായിട്ട് പറയണ്ടേ? ഇതിനെക്കുറിച്ച് ഞാനും ദൈവം തന്നെ സംസാരിച്ചല്ല, ചേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയണ്ടേ? She should be able to say you can ask my husband because God has not told me anything about it. ഒരു മിനിറ്റ് കൊടുക്കുന്നു. 1 minute is given to her. നിങ്ങൾ എല്ലാവരും അറിയണം, ഭർത്താവിനോട് ചോദിച്ചിട്ട് പഴത്തിന്റെ കാര്യം പറയാം, ദൈവം എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഹവ്വ പറയണ്ടേ? Eve should have said God don't know anything about it please let me talk to my husband onnu chodichittu palam vaangamayirunnu she could have asked a question to Adam and taken the fruit ivitta prashnam bharya bhartava ennulla edengilum vishayamalla njan kondu varunnathu I'm not talking about husband wife thammilulla oru aikyathayude prashnam njan varukayanu I'm talking about the unity there orumichu ninnirunnengil aa veettinagathu paambu kayirillarunna parayan varunnu they were together the serpent would have got into the house avalu parayanamayirunnu she should have said palam njangal thinnam we can eat the fruit but chetane kodu vilikku but call my husband also yani chetane kodu urimichu thinna we will eat it together orange kadakkuna samayathu ottikku poi thinnavu oh can you eat it by yourself avade oru njan kadappille isn't there an I avade avade modalu thodangida pisaja ottappeduthi avan modal edukkan aarambichathu avadu thodangida that is where the devil started the problem amen 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 nammada sutta manasathil kalangam illengil vajanathinu munpil thaazhthi elpikke if we have a good conscience hand over yourself to the word vajanathinu munpil elpichu kodukkumbol bhavanathinagathu deiva pravarthi velippadan when you hand yourself over to the word things will happen nammada veettinagathu deiva pravarthi aarambikkan pogiya things are going to happen nammal prarthikkunna pala vishayangalukku vidudal illadirikkunnathu oru pacha cheriya idu polulla kaaranangalaanengil inna raathri aa kaaranangal maari poyittu deivathinte pravarthi aarambikkatte church listen to this this could be the small reason why many deliverances may not be taking place tonight is the last night it's going to happen hallelujah hallelujah kartavane naama magutham edukatte kartavane naama magutham edukatte the name of the lord be increased ini avalodu chodikku now ask eve hawaya nee endina padanninne eve why did you eat the fruit avalu parayana kekkano you know what she says paambu thannu naan thinnu the devil gave the snake gave I ate മനസ വാച കർമ്മണ എവള് പറഞ്ഞിട്ടില്ല ഐ ഓൾസോ ഡിഡ് നോട്ട് നോ എനിതിങ് അബൗട്ട് ഇറ്റ് ആമേൻ ആമേൻ എല്ലാവരുടെയും ഉള്ളിൽ സ്വയം രക്ഷപ്പെടുവാനുള്ള ഒരു ഞാൻ കിടക്കുന്നത് അവിടെ മുതൽ നമുക്ക് കാണാം ഇൻ എവരി പേഴ്സൺസ് ലൈഫ് ദേർ ഈസ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി ഐ ആമേൻ ആമേൻ സെൽഫ് റിഡീമിംഗ് ഐ സമ്മതിക്കുന്നതാണ് സമർപ്പണം എന്ന് പറയുന്നത് agreeing your own mistakes is the best consecration parishuddhaatmaavu nammodu samsaarichondirikkunnu holy spirit speaking to us apostle paulosinte jeevithathil adisthanaparamaya santosham ennu parayunnathu ende paapam marichu poi paul's foundational happiness is my sin is finished adutathu ende agathe njan marichu poi next my I is finished number 3 moonam 3 galatians 3:13 Galatians 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും എനിക്ക് വേണ്ടി ശാപമായി തീർന്നു As it is written everyone that hangs on a tree is cursed Christ also has become a curse പൗലോസ് മൂന്നാമത് പറയുന്നത് ശാപം തീർന്നു പോയി Paul said my curse is gone Hallelujah Hallelujah ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു The Holy Spirit says to those യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ Child of God you who are redeemed by the blood രക്തം അടയാളമുള്ള ദൈവവൈതലേ Oh child of God who has a mark of the blood ശാപത്തിന്റെ പേര് പറഞ്ഞു ഒരു ശത്രു നിന്റെ വീട്ടിനകത്ത് കയറുവാൻ ഇടയാകത്തില്ല No enemy can come into your house in the name of curse ഇന്നത്തെ നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം ശാപമല്ല നമ്മൾ not the curse but you yourself may be the reason for your problem ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസാക്ഷിയോട് പറയട്ടെ എൻ്റെ കർത്താവ് എൻ്റെ ശാപങ്ങൾ മുഴുവൻ കാൽവരി ചുമന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി ഞാൻ സ്വതന്ത്രനായി ഞാൻ സ്വതന്ത്രനായി എന്ന് പരിശുദ്ധാത്മാവ് പറയട്ടെ say I am free by the blood of Jesus and I am free I am free I am free hallelujah 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 amen സത്യിച്ച് കേക്ക് listen ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം you know one of the biggest things with the devil nee prarthikkan irikkumbol you're about to pray pishajum ingane symbolically njan parayana
I'm telling you symbolically. അല്ലാതെ കൊമ്പൊന്നുള്ള പിശാചൊന്നും വരുത്തൊന്നുമില്ല. I'm not talking about any horned devil, just symbolically. നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയും. He'll come near us. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. God will not listen to your prayer. നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. He is not going to listen to your prayer. നീ വീട് വലിച്ചിട്ടില്ലേ? Have you not taken നീ കള്ളു കുടിച്ചിട്ടില്ലേ? Have you not taken liquor? നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? Did you not do like this? നിന്റെ ആയുസ്സിൽ എന്നോ ദൈവം ക്ഷമിച്ച പാപമെല്ലാം നിന്നെ ഓർപ്പിച്ചിട്ട് നിന്റെ മുമ്പിൽ വന്ന് അവൻ ഓരോന്ന് നിന്നിട്ട് നിന്റെ പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല. പോയി കിടന്ന് ഉറങ്ങും പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ് എളുപ്പം കൊണ്ട് കിടത്തി ഉറക്കുകളെ. The devil will come and kill you. Remember, all these things are there. You will never, God will never listen to your prayer. Go and sleep. സന്തോഷമായിട്ട് പ്രാർത്ഥിപ്പിക്കാതെ നിന്റെ മനസ്സിനെ അലട്ടുന്ന പരിപാടിയാണ് പിശാചിന്റെ പദ്ധതി. The devil tries to trouble you and take your attention away from prayer by bringing a lot of accusation. അവിടെയാണ് നീ പറയേണ്ടത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലവും ചെയ്തു തീർത്തു. That is where you should say, my God has completed, it is done. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? How many people understand this? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് after Jesus Christ was risen, ഈ ശിഷ്യന്മാരെ ഒരു മുറി അടച്ചിട്ട് അതിനകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു. The disciples were in a room and Jesus came in the midst. എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. And they didn't understand. യേശു അവരെ കൈ കാണിച്ചു കൊടുത്തു. Jesus showed them his hand. യേശു അവരെ കൈ കാണിച്ചു കൊടുത്തപ്പോൾ ആ കയ്യിൽ ഒരു ആണിയുടെ പാടുണ്ട്. In that hand there was a nail. എന്താണ് ആ കൈ കാണിച്ചു കൊടുത്തതിന്റെ അർത്ഥം? What is the meaning of showing the hand? ഈ കൈ എന്ന് പറയുന്നത് the hand പ്രവൃത്തിയെ കാണിക്കുന്ന it shows works. അപ്പോൾ ഈ കൈ കാണിച്ചതിന്റെ അർത്ഥം ഞാൻ എല്ലാം ചെയ്തു തീർത്തു എന്നാണ് അതിന്റെ അർത്ഥം. We can say the hand shows I have finished everything. Here is my work, it is complete. ഞാൻ എല്ലാം ചെയ്തു തീർത്തെന്ന് I have completed everything. നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ കർത്താവ് കൊണ്ടുവന്ന ആണിപ്പഴുത്തുള്ള കരം കാണിച്ചിട്ട് പറയാണ് ഞാൻ എല്ലാം ചെയ്തു തീർത്തെന്ന്. I have completed everything. കർത്താവ് പറയുന്ന മകളെ ഞാൻ ചെയ്തു തീർത്തെന്ന് നിനക്ക്. My child, I have completed everything for you. നിന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിനുള്ളത് മുഴുവൻ ഞാൻ ചെയ്തു തീർത്തെന്ന്. Even before your girl child was born, everything required for her life was completed. മകന്റെ വിദ്യാഭ്യാസത്തിനുള്ളത് ഞാൻ ചെയ്തു തീർത്തെന്ന്. I have only completed what is required. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? Hallelujah. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും കർത്താവ് ചെയ്തു തീർത്തെന്ന്? How many people can rejoice and listen? കർത്താവ് ചെയ്തു തീർത്തെന്ന്. He has done it all. രണ്ടാമത് കർത്താവ് തന്റെ ഈ ഉടുപ്പിന്റെ ഭാഗം ഇങ്ങനെ കാണിച്ചിട്ട് തന്റെ വിലാപ്പുറം കാണിച്ചിട്ട് കുന്തത്തിന്റെ പാട് കാണിച്ചു ഇവിടെ ഇതിന്റെ അർത്ഥം ചെയ്തു തീർത്തെന്നല്ല കൈ പ്രവൃത്തിയെ കാണിക്കുന്നു ഹൃദയം എന്ന് പറയുന്നത് കൊടുക്കുന്നത് പേയ്മെന്റിനെ കാണിക്കണം കൊടുത്തു the heart shows giving or the paying or the payment അപ്പോൾ കർത്താവ് വിലാപ്പുറം കാണിച്ചത് ഞാൻ കൊടുത്തു തീർത്തു what the heart shows is I have finished giving അർത്ഥം നീ അടിമയായിരുന്നപ്പോൾ കൊടുക്കാനുണ്ടായിരുന്നത് മുഴുവൻ നിനക്ക് പകരം ഞാൻ കൊടുത്തു തീർത്തു what you had to pay I have paid and I have set you free ഇത് ജീവിച്ചിരുന്നപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ കർത്താവ് പറയുന്നുണ്ട് ഒരു ഒരു ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടത്തിന്റെ വിഷയം സ്തോത്രം ഓ ജീസസ് സെഡ് ആൻ എക്സാമ്പിൾ അബൗട്ട് സംബഡി ഓവിങ് സംബഡി സം മണി ഹല്ലേലൂയാ നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ കർത്താവ് കൊടുത്തു തീർത്തു കഴിഞ്ഞു ഓ ഫോർ അസ് ഗോഡ് ഹാസ് ഓൾറെഡി ഡൺ ഫോർ അസ് ഹീ ഹാസ് ഡൺ ഗ്ലോറി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ പറയാം ഐ ഗോട് ടു മേക്ക് ഇറ്റ് ഈവൻ മോർ ക്ലിയറർ ഒരു വേലക്കാരൻ എ സർവന്റ് അദ്ദേഹം ആ വീട്ടിലെ ഒരു ആ യജമാനനും ഒരു മകനും മാത്രമേ ഉള്ളൂ എ സർവന്റ് എ മാസ്റ്റർ ആൻഡ് എ സൺ ഈസ് ഇൻ ദ ഹൗസ് ഈ മകന് 15 വയസ്സ് പ്രായം ഓ ദി സൺ ഈസ് അബൗട്ട് 15 ഇയേഴ്സ് ഓൾഡ് പിതാവ് വലിയ ബിസിനസ്സുകാരനാണ് ഫാദർ ഈസ് എ ബിഗ് ബിസിനസ്മാൻ അപ്പോൾ അദ്ദേഹം ദൂരെ ബിസിനസ്സിന് പോയപ്പോൾ ഹീസ് ഗോൺ സംവെയർ ഫാർ അവേ ഫോർ ബിസിനസ് ഈ വേലക്കാരനോട് പറഞ്ഞു മകനെ നോക്കിക്കോണം ദി സൺ ദി സർവന്റ് വാസ് ടോൾഡ് ടു ടേക്ക് കെയർ ഓഫ് ദി സൺ താങ്ക്യൂ പക്ഷേ ഈ ടേബിളിൽ ഇരുന്ന ഒരു അക്വേറിയത്തിനകത്തെ ഒരു ഗോൾഡൻ ഫിഷിനെ ഇവൻ കൊന്നു കളഞ്ഞു but he killed a golden fish a fish in a aquarium golden fish in an aquarium odane ee velakaram parnu the servant said njan appam varumbam parnu kodukku when your father comes I'll tell idu velakoodiya golden fish aayirunnu very very expensive fish adukondu njan appanod parnu kodukku so I'm going to tell the father odane ivan karinju parnu parayirunnu parnu cried and said please angane aanengil washing machine la thundi ella alakkan parnu all right you take care of all the clothes in the velakaram cheyanda joli ellam ee mone kondu cheyikana now the son was doing all the work which the servant avan cheenichittu avan parayum njan cheyyathillennu paraya idakki once in a while he says I'm tired appo velakaram parayum golden fish
golden fish. The servant will say golden fish. எடக்கெடக்கு உங்க வேலக்காரன் மறை golden fish. In between golden fish. இதின் எடக்கு ஒரு பெரிய சம்பவம் நடந்து. In between something happened. அப்பன் வந்து. The father came. ഈ ഗോൾഡൻ ഫിഷിന്റെ കാര്യം ഇദ്ദേഹം വന്ന ഉടനെ ചോദിച്ചു. The minute he came, he asked about the golden fish. മകൻ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. The son has gone to the അപ്പ വേലക്കാരനോട് ചോദിച്ചു ഇതെന്തിയാന്ന് ചോദിച്ചു. So he asked the servant, "What happened?" ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. Oh, this is what happened. ഉടനെ മകൻ തിരിച്ചു വന്നു. When the son came, തിരിച്ചു വന്നപ്പോൾ അപ്പൻ വഴിയിൽ വെച്ച് തന്നെ മകനെ കണ്ടു. On the way, the father saw the son. മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. He hugged the son and said, "മോനെ മീന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. Son, I came to know about the fish. ഒന്നും സാരമില്ല. Don't worry about it. അപ്പ അതിനേക്കാൾ നല്ല ഫിഷിനെ മേടിക്കാം. I'm going to get a better fish. അവൻ വീട്ടിലോട്ട് വരുന്ന ഒരു വരമുണ്ടാവും. There is a way he comes home. അവൻ വേലക്കാരന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു രംഗം ഉണ്ട്. He comes before the servant. ഇതൊന്നും അറിയാത്ത വേലക്കാരൻ പറഞ്ഞു. The servant who doesn't know anything. നീ അതെല്ലാം ഒന്ന് തൂത്തുവാരാൻ പറഞ്ഞു. All right, you do all the laundry today. ഉടനെ വേലക്കാരന്റെ മുഖത്തെ സൂക്ഷിച്ച് നോക്കിട്ട് പറഞ്ഞു. He looked at the servant. ഞാൻ ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. You know who I am? എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. You know who my daddy is? പോയി തൂത്തുവാരാന്ന് പറഞ്ഞു. Go and do it. നിനക്ക് വേണ്ടി കൊടുത്തു തീർത്തു കഴിഞ്ഞു. മുൻപോട്ട് പോകട്ടെ, സമയപരിധി ഉണ്ട്. There is a limit of ഗലാത്യലേഖനം 5:24 വാക്യം. Galatians 5:24. ഞാൻ എന്റെ രാഗമോഹങ്ങളെ, ഞാൻ എന്റെ ജഡത്തെ, അതിന്റെ രാഗമോഹങ്ങളോട് കൂടി all its passions ക്രൂശിച്ചു. I have crucified. നമ്പർ നാലാമത്തേത്, the fourth thing, എന്റെ ജഡം മരിച്ചുപോയി. My flesh is dead. ഒന്ന്, എന്റെ പാപം മരിച്ചുപോയി. Number 1, my sin is finished. രണ്ട്, എന്റെ അകത്തെ ഞാൻ മരിച്ചുപോയി. I died. മൂന്ന്, എന്റെ ശാപം മരിച്ചുപോയി. 3, my curse is dead. നാല്, എന്റെ ജഡം മരിച്ചുപോയി. My flesh is dead. എന്നെ കോപിഷ്ടനാക്കിയിരുന്ന, എന്നെ ദുർമാർഗനാക്കിയിരുന്ന, എന്നെ പാപിയാക്കാൻ ശ്രമിച്ച എന്റെ അകത്ത് ഒരു ജഡമുണ്ട്. ആ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചു കളഞ്ഞു. ആമേൻ. My flesh, which was responsible for all the things that happened in me, Amen. Is now finished. നന്മ ചെയ്യുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും, you have a desire to do good. തിന്മ ചെയ്യിക്കുന്ന ഒരു ജഡത്തിന്റെ ചിന്ത, but the thought of the flesh which makes you to do evil. പരിശുദ്ധാത്മാ പറയുന്നു, Holy Spirit says, ഇന്ന് രാത്രി നിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകണം. Tonight, that must go out of your mind in the name of Jesus. Orikkal njan idine kurichu onnu soojippichathayonde njan adine aavarthikkunnilla. I am not going to repeat that. I mentioned it. Idu nyayapramanamana. This is the law. Nyayapramanam ennu parayunnathu, what the law is, ninde shariratha inna karayunde, inna karayunde, inna karayunde ennu kaanichu tharunnathana nyayapramanam. The law keeps on telling you there is a problem with your flesh, there is a problem with your flesh, etc, etc. Pacha yeshuvinte raktham konda kazhugiya shesham, after being washed by the blood, nyayapramanathil ninde mel avakasham. The law has no authority over you. ന്യായപ്രമാണത്തിന് നിന്റെ മേൽ അവകാശമില്ല. The law has no authority over you. ന്യായപ്രമാണത്തിന് മേൽ അവകാശമില്ല. The law has no authority over you. ആമേൻ. 10th സ്റ്റാൻഡേർഡിൽ ഹൈസ്കൂളിൽ ജയിച്ചിരിക്കുന്ന നിന്നോട്, you who have passed grade 10 in high school, നിന്റെ പ്രൈമറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ വന്ന് പറയാണ് നീ 5th ക്ലാസ്സിൽ തോറ്റുപോയെന്ന്. The headmaster says you have failed in class 5. ഹൈസ്കൂളിൽ ജയിച്ച് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള എന്നോട്, ഐ ഹാവ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് ഐ പാസ് ഗ്രേഡ് 10, 5th ക്ലാസ്സിലെ ഹെഡ്മാസ്റ്റർ വന്ന് പറയാണ് നീ 5 തോറ്റു പോയെന്ന്. ദി ഹെഡ്മാസ്റ്റർ ഓഫ് ഗ്രേഡ് 5 ഈസ് ടെല്ലിംഗ് യു ഫെയിൽഡ് ഇൻ ഗ്രേഡ് 5. ആർക്കും പിടി കിട്ടുന്നില്ല. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ഗോഡ്. ആ പ്രിൻസിപ്പാളിനോട് പറയണം, യു ടെൽ ദി പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട സാറേ, ഓ പ്രഷ്യസ് സാർ, വിവരംഗത്ത സാറേ, ഇങ്ങനെ പറയണോ? വേണ്ടല്ലേ, വേണ്ട വേണ്ട. ബഹുമാനപ്പെട്ട സാറേ, ഓ റെസ്പെക്റ്റഡ് ടീച്ചർ, ഹൈസ്കൂളിലെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ, ഐ ഹാവ് ദി ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്, എന്നെ 5 തോറ്റെന്ന് പറഞ്ഞു നീ കളിയാക്കിയാൽ, ഇഫ് യു മേക്ക് ഫൺ ഓഫ് മീ ഇൻ മൈ ഫെയിലിയർ, നിന്റെ പേരാണ് ഭ്രാന്തൻ, ഭ്രാന്തൻ. യുവർ നെയിം ഈസ് യുവർ എ ക്രേസി മാൻ. ആമേൻ. ഞാൻ യേശുവിന്റെ രക്തം അടയാളമുള്ളവനാ. I have the mark of the blood of Jesus. എന്റെ മേൽ കൃപയുടെ പുതപ്പുണ്ട്. I have
the show the gift of கிருபையோட புதப்புண்ட I have the blanket of grace ஈ கிருபையோட புதப்பெண்ட மேலுண்ட I have the blanket of grace hallelujah ஆ கிருபையோட புதப்பெண்ட மேலுண்ட the blanket of grace ஈ கிருபையோட புதப்பெண்ட மேல் கிடக்கும்போது the blanket of grace ஏ பிசாசே hey you devil என்ன தொட நினைக்க நபகாசம் no business it touch me என்ன தொட நினைக்க நபகாசம் no business it touch me என்ன கிருபையோட புதப்பெண்ட oh grace என்ன மேல் கிருபையோட புதப்பெண்ட oh the blanket of grace hallelujah Oh. Amen. Kritya samayathu podappum kondu vannam. Molkai stotram. She came at the right time with the blanket. Praise the Lord. Hallelujah. Hallelujah. It is the Lord. Hallelujah. 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 Amen. Amen. Hallelujah. Nammude ella magathu oru moorkamam undu. Ayyo, ippadi undo. There is a cobra inside us. ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല മരിക്കുന്ന വരെയുണ്ട് ഓ ടിൽ ദി ലാസ്റ്റ് ഡേ ഇറ്റ് ഇസ് കാരണം നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത് അവർ റിഡംപ്ഷൻ ഈസ് അബൗട്ട് ദി സ്പിരിറ്റ് ഈ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല യാ ദി ഫ്ലഷ് ഹാസ് നോട്ട് ബീൻ റിഡീംഡ് പക്ഷേ പരിശുദ്ധാത്മാ നമ്മെ നയിക്കുന്നു ബട്ട് ദി ഹോളി സ്പിരിറ്റ് ലീഡ്സ് അസ് നമ്മൾ എപ്പോഴും കൃപയിലാണ് വി ആർ ഓൾവേസ് അണ്ടർ ഗ്രേസ് കൃപയുടെ പുതപ്പ് നമ്മുടെ മേലുണ്ട് വി ആർ അണ്ടർ ദി ബ്ലാങ്കറ്റ് ഓഫ് ഗ്രേസ് പക്ഷേ എന്തായാലും പാമ്പുണ്ട് ബട്ട് ദി സ്നേക്ക് കാൻ ഈ പാമ്പിനെ നമ്മൾ യു നോ വാട്ട് ടു ഡു വിത്ത് ദി സ്നേക്ക് ആഹാരമൊന്നും കൊടുക്കാതെ യാ വിതൗട്ട് ഗിവിംഗ് ഇറ്റ് എനി ഫുഡ് you must weaken it onakki you must dry it chavittu pidich we must hold it down edakkedakke avane konjana kaanikka ingane kaanikku nammal once in a while show him faces yaraadicha raavile maathramalla konjana kaanikkattadu not only on sunday morning chalru yaraadicha raavile maathram idine konjana kaanikkum thingalaadicha malla adu nammale ngang kaanikkum praise the lord some people do it only on sunday morning from monday it will show its face back to us hallelujah amen സ്തോത്രം പൊളിക്കണോ ഞാൻ പൊളിക്കണോ ഞാൻ shall I destroy it amen amen നീ കമ്പ്യൂട്ടർ തുറന്നു വെച്ച് opening the computer ദൈവകൃപയില്ലാത്ത എന്തെങ്കിലും നിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പം if you see something without the grace of god in front of you ഈ പാമ്പ് നിന്നെ നോക്കി എന്ന് കൊഞ്ഞണം ഇങ്ങോട്ട് കാണിക്കും the snake will begin to look at you and say ഇതിനെ നീ ചവിട്ടി പിടിക്കേണ്ടവനാ you have to hold it down പൗലോസ് പറയാണ് paul is saying ഇവനാണ് ഫ്ലഷ് he is the flesh എൻ്റെ അകത്തുള്ള പാമ്പ് ഇവനാണ് the snake inside ഇവൻ്റെ പേരാണ് ജഡം his name is flesh അവനെ രാഗമുണ്ട് he has passion അവനെ പ്രേമമുണ്ട് he has love affair അവനെ മോഹമുണ്ട് he has lust അവനെ അഫയർ ഉണ്ട് he has an affair ഇവൻ്റെ ആവശ്യം പോലെ എല്ലാ പരിപാടിയും ഉണ്ട് he has all the dirty things ഇവനെ വിട്ടുകൊടുത്താൽ if you let him go ഇവൻ നമുക്കിട്ട് വല പല പദ്ധതി തയ്യാറാക്കും he may put a poison on you adagonda ivane onnamad ivane saapadu kodukalle first of all don't feed him ivante saapadaanu his food beedi valli comes from having beedi cigarette valli cigarette edakkedakke shagiliche ichirichire small fridge vechu kadikkya once in a while having a little bit of small in the fridge alpam paradushana oru ammaamma ennodu parannu ivide aano alla an ammaamma said എന്റെ ഭർത്താവ് മൈ ഹസ്ബൻഡ് ബട്ട് ഷാപ്പി പോകത്തില്ല ഹി ഡസന്റ് ഗോ ടു ദ യു നോ ദി ടോഡി ഷോപ്പ് ബവറേജ് ഷോപ്പ് പോകത്തില്ല മാനസാന്തരപ്പെട്ടു ഹി ഈസ് ബോൺ അഗൈൻ അന്ന് പാസ്റ്റർ വന്നേ പിന്നെ ആഫ്റ്റർ പാസ്റ്റർ കേം പിന്നെ ഒരിക്കലും ഇങ്ങനെ കള്ളുകടയിൽ പോയിട്ട് ഹി ഹാസ് നെവർ ബീൻ ടു ദി ബവറേജ് ഷോപ്പ് വീട്ടിൽ മേടിച്ചു വെച്ച് കുടിക്കും ഹി ബ്രിങ്സ് ഇറ്റ് ഹോം ആൻഡ് ഹാസ് ഇറ്റ് ഗ്ലോറി ആമേൻ അടുത്തത് നെക്സ്റ്റ് നീ ടെലിഫോൺ എടുത്ത് ആ വെൻ യു ടേക്ക് ദി ഫുൾ ഫോൺ ഈ ടെലിഫോൺ ഈ പരദൂഷണം പറയുന്നു ഒന്നുകൂടെ പറഞ്ഞു സ്പീക്കിംഗ് നോൺസെൻസ് അബൌട്ട് അദർ പീപ്പിൾ അറിഞ്ഞായിരുന്നോ ഡിഡ് യു നോ അയ്യോ നമ്മുടെ സഭയിലെ കാര്യമാ ടോക്കിംഗ് അബൌട്ട് അവർ ചർച്ച് നിന്നോട് പറഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടി I was happy after telling you യേശു കാൽവറി മരിച്ചിട്ടും ഒരു സമാധാനം കിട്ടിയില്ലായിരുന്നു They are not happy even after Jesus പരദൂഷണം പറഞ്ഞപ്പോഴാ സമാധാനം കിട്ടി They were happy after the അങ്ങനെ പാമ്പ് പത്തിപ്പെടുത്തു The snake begins to get up അസൂയ jealousy കുശുമ്പ് envy കുശുകുശുപ്പ് this murmuring കണ്ണുകടി you know not happy at somebody else's progress ഇതെല്ലാം നിന്റെ അകത്തു കയറുമ്പോൾ and all these things come inside അത് പാമ്പിന്റെ ശാപാടാ that is the food of the snake പാമ്പിന് ശാപാട് കൊടുത്താൽ if you feed the snake അവൻ എഴുന്നേൽക്കും he will get up കൊടുക്കരുത് അവനെ weaken him ഇവനെ കൊല്ലാനുള്ള വടി ഞാൻ പറഞ്ഞു തരാം I'll tell you a stick to destroy him ആരാധന worship പ്രാർത്ഥന prayer പ്രസംഗം word ദൈവത്തെ സ്തുതിക്കുന്നത് praising god പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നത് worshiping the holy spirit പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് keep praying എപ്പോഴും കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് always lifting up the name of jesus നല്ല പ്രസംഗത്തിന്റെ സീഡുകളും മറ്റുമൊക്കെ ഇന്റർനെറ്റിൽ കേൾക്കുന്നത് listening to the internet ഇത് കേൾക്കുമ്പോൾ പിശാചിന് അടിയാണ് every time you do that you are putting the snake down അവൻ വെഷന്നിട്ട്
He'll be hungry. Avan vesan. After being hungry. Cheenicha. He'll be tired. Onangi. He'll be dry. Varanda. He'll be dry. Ingane kadakkumbum. He will lie down. Nammal kaanikkanum. Nyanyanyanyanyan. He will look at the devil and show nyanyanyanyanyan. Amen. Hallelujah. Hallelujah. Yes, Lord. ഇത് ജീവിതമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I am telling you real practical Christian life. Amen. ഒരു വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കണമെങ്കിൽ, if you want to lead a victorious Christian life, കൈ കൂപ്പി ഞാൻ പറയാം. I am telling you with folded hands. ഈ പാമ്പ് ചത്തേ പറ്റൂ. The snake must die. ഈ പാമ്പ് ചത്തേ പറ്റൂ. The snake must die. Oh glory. ഞാൻ ഉച്ച കഴിഞ്ഞ എന്റെ വൈഫിനോട് പറഞ്ഞു. This afternoon I told my wife. അവളെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. I held her hand and said. ഞാൻ കേരളത്തിൽ ചെന്നാൽ ഉടൻ. As soon as I go to Kerala. എന്നെ വേദനിപ്പിച്ചവരുടെ എല്ലാം വീട്ടിൽ ഞാൻ പോകും. I'll go to the place of all those who hurt me. എന്നിട്ട് അവരോട് ഞാൻ നന്ദി പറയും. Then I'll tell them thank you. ഞാൻ എല്ലാം ഏറ്റെടുത്തു. Yes, thank you for the offense. Glory. അച്ഛാ ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ അത് പറയും. I will say. ഞാൻ അത് പറയും. I will say. ഞാൻ പറഞ്ഞു. I will say. നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചു. I said what is your. അവൾ പറഞ്ഞു അതേ സമയത്ത് ഞാനും ആ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. Oh, oh, my wife said I also took a decision. Avaru pacha avaru irangada nu paranju chalappo nammal irakki vittanga. Ah, they may push us out, get out. Sarilla. I said no problem. Engile namakku parayanam. We should say pishaju chotyam cheyyunnathonnum nammada agathirikkan padilla. Nothing that the devil has a question should be inside us. Hallelujah. Glory. ഇനി ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ വന്നാൽ, if I come to the US, കർത്താവിന്റെ വരവ് താമസിച്ചാൽ, if the Lord's coming here, ഇതിന്റെ 1000 ഇരട്ടി കൃപയിലായിരിക്കും വരുന്നത്. ഞങ്ങൾക്ക് കിട്ടും അതിന്റെ ഭാഗം. ആ തീരുമാനമാണ് എന്നെ വൈകിട്ടത് ഈ പ്രസംഗത്തിലേക്ക് നയിച്ചത്. It is that decision that took me to this message. ഇത് സഭ അനുഗ്രഹിക്കപ്പെടണം. Church, our church must be, listen to me, inner man must change. Amen. ദൈവാത്മാവ് പറയും, വളരെ ശ്രദ്ധിക്കണം, സാഹചര്യങ്ങളല്ല നമ്മളെ സഭയെ കൊണ്ടുവന്നേ. It is not circumstances you that brought you into the church. നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും ബിൽഡിംഗ് കണ്ടിട്ടല്ല. Don't worship God seeing at the building. പാസ്റ്ററെ കണ്ടിട്ടല്ല. Not at the pastor. ആര് പ്രസംഗിച്ചാലും ആര് പാടിയാലും യേശുവാണ് നമ്മളെ സഭയെ കൊണ്ടുവന്നത്. Whoever preaches, whoever sings, God is glorified in Christ Jesus. നമുക്ക് അടിസ്ഥാനപരമായ ചില മാറ്റങ്ങളുണ്ട്. Some foundational changes have to come. Hallelujah. Hallelujah. വളരെ വ്യക്തമായി ദൈവാത്മാവിന്റെ ദൂത, the Holy Spirit is telling, വളരെ പ്രധാനപ്പെട്ട ദൂത, a very important thing, ഇത് കേട്ടിട്ട് പോകരുത്. Don't listen to this and run away. തീരുമാനം എടുത്തിട്ട് പോകാവോ? Please take a decision. പാമ്പിനെ കൊന്നിട്ട് പോകാവോ? Please destroy the snake. ആ എത്ര പേര് പറയും ദൈവദാസനാ സത്യമാ പാമ്പുണ്ടെന്ന് സമ്മതിക്കാൻ എത്ര പേരുണ്ട്? How many people are ready to say there is a snake? Yes, പാമ്പുണ്ടെന്ന്. There is a snake. പക്ഷേ അതിന് വ്യത്യസ്തമായ രീതിയാ. Different levels for different. എല്ലാ പാമ്പും ഒരുപോലല്ല. All the snakes are not the same. കോപിപ്പിക്കുന്ന പാമ്പാ. Irritating, it's a snake. കോപം വരുത്തിട്ട് പാപം ചെയ്യിപ്പിക്കുന്ന പാമ്പാ. It is this flesh that makes you angry, makes you to sin. പരസ്പരം സംസാരിപ്പിക്കാതിരിക്കുന്നത് പാമ്പാ. It is the devil that makes you not to talk. അതൊക്കെ ഒത്തിരി വിഷമില്ലാത്ത പാമ്പാ. Maybe these are a less little venomous. എന്നാ ചിലരുടെ അകത്ത് മുട്ടം വിഷം പാമ്പുണ്ട്. But there are some people who have such poisonous snakes. ചില പാമ്പ് കടിക്കുകയല്ല. Some will not bite. വിഴുങ്ങേ ഉള്ളൂ. It will only swallow. അടുക്കാൻ പേടിയാ. അടുക്കാൻ പറ്റത്തില്ല. Hallelujah. Amen. കടിക്കുവൊന്നുമില്ല. It may not touch you. ജീവനോടെ വിഴുങ്ങുക. It may swallow you alive. Hallelujah. Hallelujah. ചില മാമുണ്ട്. There are some snakes. കടിക്കയില്ല. It will not bite you. വിഴുങ്ങുകയില്ല. It will not swallow you. പക്ഷേ ഇത് കടിച്ചാൽ, if it is bite, ആ മുറിവ് മരിച്ചാൽ ഉണങ്ങുകയില്ല ചില പാമ്പ്. That wound will not go even if the person dies. Chela chela vaakkal paranjal, some words that we speak, adanu kadi ennu parayunnathu, that is a biting. Na unangatha murivaatta agathu kadakkum. It remains without healing. Para njan aare vedanippikkunna vaakku parayillennu. I will not use a single word. Enda jeevithathil angane aare vedanippikkunna vaakku parayillennu. I will never do it. നമ്മൾ കാണുന്ന പോലെ ഒരു പാമ്പിന്റെ രൂപത്തിൽ അല്ല ഇത് വരുന്നത്. It doesn't come in the snake form of a snake. ഒരു പാമ്പിന്റെ രൂപത്തിൽ അല്ല വരുന്നത്. It doesn't come in the form of a snake. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, Paul says, 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2 വാക്യം, ക്രിസ്തു എന്ന ഏകപുരുഷനെ ഞാൻ നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. I have already betrothed you to Christ as a good virgin. എന്നാൽ പഴയ പാമ്പ് എന്ന സാത്താൻ, പഴയ പാമ്പ്, but the devil, the old Satan,
ആമേ പാമ്പ് പാമ്പ് ഓൾ സ്നേക് അങ്ങനെ തന്നെ പറഞ്ഞോട പഴയ പാമ്പ് ദി ഓൾ സ്നേക് ഉന്നിരുത്തെ മക്കൾ അതൊന്ന് എടുത്ത് എടുത്ത് കാണിച്ച് രണ്ട് കൊരിന്തർ 11 ആം അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യം പഴയ പാമ്പ് സെക്കൻഡ് കൊരിന്തർ 4 ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ ഓ ആസ് ഈ വാസ് ഡിസീവ്ഡ് ബൈ ട്രിക്കറി ആമേ ചതിക്കുന്നത് പാമ്പാണ് ഇറ്റ് ഈസ് എ സ്നേക് ഹു ഡിസീവ്സ് യു പാമ്പ് എല്ലാ ജീവികളേക്കാൾ കൗശലമേറിയത് ദി സ്നേക് ഈസ് മോർ ക്രാഫ്റ്റി ദാൻ അദർ തിങ്സ് അത് പല കൗശലങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇറ്റ് യൂസസ് മെനി ട്രിക്സ് അവൻ ജീവിതത്തിൽ പലതിനു വേണ്ടി നിന്നെ ദൈവത്തിന്റെ നേരായ വഴി വിടാതെ കുറുക്ക് വഴി കൗശലത്തിന്റെ വഴികൾ പഠിപ്പിക്കുന്നതാണ് പാമ്പ് വെരി കണ്ണിംഗ്ലി ഹി ട്രൈസ് ടു ചേഞ്ച് യു ഫ്രം ദി റൈറ്റ് വേ ഓഫ് ഗോഡ് ആമേൻ ആമേൻ സ്തോത്രം സ്തോത്രം ഞാനൊരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും ചെയ്യുന്ന ചില കൗശലങ്ങൾ ഞാൻ പറയാം ഐ വിൽ ടെൽ യു സം ഓഫ് ദി ട്രിക്സ് എമംഗ് ചിൽഡ്രൻ ദിസ് ഫ്ലഷ് ഡസ് പാസ്റ്റർ പറഞ്ഞു വിട്ടു The pastor sent a word. Sunday school il parnu. He said in the Sunday school. Madhabidakkalodu samsaarikkumbodum deiva vajana pragarave samsaarikkam. When you talk to the parents, talk according to the word of God. Pillarella sammadichu innu mudal njangal deiva vajana pragarave samsaarikkum. All the people said yes, we will do it accordingly. Alla kuttigal. All the children. Pitta njaraazha. Next Sunday. Sunday school ine. In the Sunday school. Amma raavile mone vilichu. The mother called the son. അപ്പോൾ അവൻ പൊതുപ്പ് പൊക്കിട്ട് പറഞ്ഞു സോ ഹി ലിഫ്റ്റ് ദി ബ്ലാങ്ക് സ്ത്രീയേ നിനക്കും എനിക്കും തമ്മിൽ എന്ത് വചനപ്രകാരമാണ് യു വുമൺ വാട്ട് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് മീ അക്കോർഡിംഗ് ടു ദി വേർഡ് പഠിച്ചിട്ടുണ്ട് വചനപ്രകാരമേ മറുപടി പറയാവൂ ദി പാസ്റ്റർ സെഡ് യു ഷുഡ് ആൻസർ ഓൺലി അക്കോർഡിംഗ് ടു ദി വേർഡ് ഇവൻ ആരടാ പിന്നെ അമ്മ ഞാൻ അപ്പനോട് പറഞ്ഞു സോ ദി മദർ ടോൾഡ് ദി ഫാദർ കൈ വളർന്നോ കാല് വളർന്നോ നോക്കി വളർത്തിയതാ ഐ ബ്രോട്ട് ഹിം അപ്പ് വാണ്ടിംഗ് ടു സീ ഇഫ് ദി ഹാൻഡ്സ് ഓർ ദി ലെഗ്സ് ഹാവ് ഗ്രോൺ അവൻ ഇപ്പോ എന്നെ വിളിക്കാ സ്ത്രീയേ നൗ ഹീസ് കോളിംഗ് മീ നൗ ഹീസ് കോളിംഗ് മീ വുമൺ അപ്പൻ അങ്ങോട്ട് ചെന്നു ദി ഫാദർ സെഡ് ഡാ ഡേയ് എടുക്കാൻ പറഞ്ഞു ഗെറ്റ് അപ്പ് പിന്നെ അവൻ പൊതുപ്പോക്കിട്ട് പറഞ്ഞു ഹി ലിഫ്റ്റഡ് ദി ബ്ലാങ്കറ്റ് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല My hour has not come yet എല്ലാം വചനപ്രകാരമേ അവൻ പറഞ്ഞു എവരിതിങ് അക്കോർഡിംഗ് ടു ദി വേർഡ് ഹി ഈസ് സേയിങ് ഇത് പാമ്പിന്റെ വേറൊരു തന്ത്രമാണ് യാ ഉള്ളി കിടക്കുന്ന മറ്റവനെ പറയിക്കുന്നു സ്നേക് ഇസ് എ സ്നേക് ദാറ്റ് മേക്സ് യു ടു സേ ദിസ് കുട്ടികളുടെ ഇടയിൽ പാമ്പിന്റെ വേറൊരു തന്ത്രം ഹിയർ ഈസ് അനദർ തിങ് വിച്ച് ദി ചിൽഡ്രൻ ഡു മക്കളെ children വന്ന് കഴിക്കേ come and eat food അമ്മ ഞാൻ പ്രോജക്റ്റ് വർക്ക് ചെയ്യുവാ mama I am doing project work അമ്മ ഞാൻ നോക്കിയപ്പോൾ so when the mom is looking കതകിനെ കുത്തിയിട്ടിരിക്കുകയാണ് yes the door is closed ഉന്നെ അമ്മ ചോദിച്ചു mom is asking എന്തു ചെയ്യുവാടാകത്ത് what are you doing inside project work ചെയ്യുക project work എന്തിനാടാ കതകിനെ കുത്തിയിട്ടിരിക്കുന്നത് why did you put that ഞങ്ങളെ സാറ് പറഞ്ഞു പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ആരും ശല്യപ്പെടുത്താതിരിക്കാൻ കുത്തിയിട്ടുകൊണ്ട് ചെയ്താൽ മതി our teacher said well, so that nobody may disturb you please close the door Hallelujah. ഈ സഭയിലെ ഒറ്റ കുഞ്ഞുങ്ങൾ കതക് പൂട്ടിട്ട് പ്രോജക്റ്റ് വർക്ക് ചെയ്യണ്ട. In this church, no young children do your project work by closing the door room. കതക് അടച്ചിട്ടോ കുത്തിയിടാതെ പ്രോജക്റ്റ് വർക്ക് ചെയ്യണം. You can close the door but don't put the bolt. അമ്മയും അപ്പനും വന്നാലും അവരെ മുട്ടിട്ടവരേ ഉള്ളൂ. Even the father and mother will only knock and come. വേണമെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. We'll just get time to switch off from the website. Kairichagale ella Yeshuvinte naamathil. In the name of Jesus. Yeshuvinullavar. Those who are for Jesus. Paambine. The flesh. Paambine. Oh, the snake. അതിന്റെ രാഗമോഹങ്ങളോട് കൂട ക്രൂശിച്ചിരിക്കുന്നു. It has been crucified with the affections and passion and lust. അഞ്ചാമത്തെ കാര്യം. 5. പൗലോസ് പറഞ്ഞു. Paul said. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഗലേഷ്യൻസ് 6:14 ആമേൻ ആമേൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഗലേഷ്യൻസ് 6:14 അപ്പോസ്തല പൗലോസ് പറയുന്നു എനിക്കോ അപ്പോസ്തൽ പോൾ സേസ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു but god forbid that i should glory save in the cross of our lord jesus christ by whom the world is crucified unto me and i unto the world ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത് i am living in america ഞാൻ നടക്കുന്നത് ഈ ജംഗ്ഷനിൽ കൂടാണ് i am walking through this junction എന്റെ കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല i can see clearly ഞാൻ എല്ലാം കാണുന്നുണ്ട് i can see everything എനിക്ക് എല്ലാം കാണാം i can see everything പക്ഷേ ലോകം എന്റെ അകത്ത് ക്രൂശിച്ചിരിക്കുകയാണ് ഞാൻ but the world has been crucified in me ഇതൊന്നും എന്റെ അകത്ത് കേറി എന്നെ നശിപ്പിക്കത്തില്ല nothing in the world will come inside me and destroy me നിനക്കെല്ലാം കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്
You can see everything. നിനക്കെല്ലാം കാണാം. You can see everything. ഈ ലോകത്തു നിന്ന് ഓടി പോകാൻ പറ്റത്തില്ല. You can't run away from the world. പക്ഷേ എനിക്ക് പ്രശംസിപ്പാനുള്ളത് ക്രൂസിൽ മാത്രമാണ്. But I have nothing to glory but the cross. അത് ക്രൂസിന്റെ തടിയുടെ മഹത്വം കൊണ്ടല്ല, ക്രൂശിക്കപ്പെട്ടവന്റെ മഹത്വം കൊണ്ടാണ് ഞാൻ പ്രശംസിക്കുന്നത്. Not because of the cross or the wood, but the one who was crucified, his glory. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമെങ്കിലും എൻ്റെ അകത്തു ലോകം കയറുകയില്ല. So even if I live in the world will not come inside me. എന്താ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? What happened to the wife of Lot? അവൾ സൊദോം ഗൊമോറയിൽ നിന്ന് ഓടി. She ran from Sodom and Gomorrah. അവൾ സൊദോം ഗൊമോറയുടെ പുറത്തു പോയി. She went outside Sodom and Gomorrah. അവൾ പട്ടണത്തിനു പുറത്താണെങ്കിലും പട്ടണം അവളുടെ അകത്തുണ്ടായിരുന്നു. Though she was outside the city was inside her. അവൾ സൊദോമിനു പുറത്തായിരുന്നെങ്കിലും സൊദോം അവളുടെ അകത്തുണ്ടായിരുന്നു. Though she was outside Sodom, Sodom was inside her. അവൾ ഈ സൊദോമിന്റെ മോഹങ്ങൾക്ക് പുറത്തായിരുന്നെങ്കിലും മോഹം അവളുടെ അകത്തുണ്ടായിരുന്നു. Though she was away from the lust of Sodom, the lust was inside her. അവളുടെ ഓട്ടം മുൻപോട്ടായിരുന്നെങ്കിലും നോട്ടം പുറകോട്ടായിരുന്നു. Though she was running forward, she was actually looking backward. Amen. 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 Paulus paraya. Paul says. 1 Timotheus 1:15 ende paapam marichu. Oh, 1 Timothy 1:15 my sin. Galatians 2:20 ende agathe njan marichu. Galatians 2:20 my eye is dead. Galatians 3:13 ende shaamam marichu. Oh, curse is gone in Galatians 3:13. Galatians 5:24 ende paambu marichu poi. Galatians 5:24 my flesh is dead. 6:14 എന്റെ അകത്ത് ലോകം മരിച്ചുപോയി. Inside my heart the world is crucified. അതുകൊണ്ട് എന്റെ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 5 കാരണങ്ങളാൽ ആർക്കും എന്റെ സന്തോഷം തടയാൻ കഴിയില്ല. Because of this 5-6 things nobody can steal. ആറാമത് ഒരു കാര്യം കൂടി ഉണ്ട്, തൊട്ടങ്ങ് പോകാം. 6 I will just touch and go. 2 തിമോത്തിയോസ് 4 അധ്യായം അതിന്റെ 5-7 വാക്യങ്ങൾ. 2 Timothy 4:5-7. ഞാൻ നല്ല പോർ പൊരുതു. I fought a good fight. ഞാൻ ഓട്ടം തികച്ചു. I have completed my race. ഞാൻ വിശ്വാസം കാത്തു. I have held my faith. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. The crown of righteousness is kept for me. എനിക്ക് മാത്രമല്ല, not only for me, ക്രിസ്തുവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. Not only for me, but those who have kept a love for Jesus, avante pratyakshathil priyam vechirikkuna, those who love his appearing, adinagathu njan undu. I am there. Changathu kai vechu par, adinagathu njan undu. Put your hand and say, adinagathu njan undu. I am there. Adinagathu njan undu. I am there. Ellavarku ezhunnattu nilka. Let everybody stand up. Ella priyappettu ezhunnattu nilka. Yes, ella priyappettavarkum ദൈവസ്ഥൻ നിൽക്കാം. We want everybody to stand up. നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. We're going to take a decision. ആ തീരുമാനം എന്ന് പറയുന്നത് ഒരു അച്ചടികമായ തീരുമാനമല്ല. What is that decision? പരിശുദ്ധാത്മാവിന്റെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. It's a decision from the Holy Ghost. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Let everybody pray. ആരും വെറുതെ ഇരിക്കരുത്. We don't want anybody to be 4-5 minutes അല്ലെ 10 minutes അല്ല നമ്മുടെ വിഷയം. നമുക്ക് കർത്താവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. We have a big relationship with God. ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒഴുക്ക് നമ്മുടെ മധ്യേ ഒഴുകട്ടെ. Yes, let the Holy Spirit move now. ദൈവത്തിന്റെ ആത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Yes, give yourself to the Lord. ദൈവത്തിന്റെ ആത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. I'm giving my life to Jesus. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താട്ടെ. Give yourself to the Holy Ghost. എല്ലാവരും അവരവർ പൂർണ്ണമായി വിട്ടുകൊടുത്താട്ടെ. Give yourself to the ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം. Those who want to worship, കരയേണ്ടവർക്ക് കരയാം. Those who want to cry, മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. Those who want to kneel down, കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം. Those who want to clap hands, നിനക്ക് നൃത്തം ചെയ്യണോ നൃത്തം ചെയ്യാം. Those who want to dance, dance, നിനക്ക് ദൈവത്തെ സ്തുതിക്കണോ സ്തുതിക്കാം. If you want to praise, praise. നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമെന്നില്ല. You don't have to stand where you നിനക്ക് കോറിഡോറിലേക്ക് ഇറങ്ങി വരാം. You can come to the നിനക്ക് corridor. നിനക്ക് ഹോളിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണമെന്ന് തോന്നിയാൽ നിനക്ക് നടക്കാം. You can walk up and down. നിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ഹേമിക്കുന്നു അങ്ങനെ ചെയ്താട്ടെ. Do what the Holy Spirit tells. ദൈവാത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. ദൈവാത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. വാ തുറക്ക ശബോര ശബ്ദം. Open your mouth. ഈ മെസ്സേജ് കേട്ടവരുടെ ശബ്ദം ഇത് പോരാ. You should lift your voice. അവർ ആരാധന ഇത് പോരാ. Your worship must increase. ദൈവാത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Give yourself to the Lord. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താട്ടെ. The Holy Spirit give himself. പൂർണ്ണമായിട്ട് ശുശ്രൂഷ ദൈവാത്മാവ് ഏറ്റെടുക്കുക. Let the Holy Spirit is taking complete. ദൈവാത്മാവ് ഏറ്റെടുക്കുക. The Holy Spirit. ശക്തമായി ദൈവത്തിനെ വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. ശക്തമായി ദൈവത്തിനെ വിട്ടുകൊടുത്താട്ടെ. Give yourself to the Lord. യേശുവിന്റെ കരം വിളിപ്പെടുന്നു. The hand of the Lord is revealed. അന്യഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്യഭാഷയിൽ സംസാരിക്കാം. Speak in tongues if you desire to. ആരും ആരെ ശ്രദ്ധിക്കണ്ട. Don't listen to anybody. നിനക്ക് നന്നായിട്ട് ഒന്ന് ആരാധിക്കണം ആരാധിച്ചോ. If you want to worship, fellowship. നല്ലപോലെ ഒന്ന് ആരാധിക്കണം ആരാധിച്ചോ. If you want to worship, worship. ദൈവത്തെ നല്ലപോലെ ആരാധിക്കുവാൻ. If you want to worship, worship. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Keep worshiping. കരയേണ്ടവർക്ക് കരയാനുള്ള സമയമാണ്. Don't cry, cry. ഇതൊരു ദൈവത്തിന്റെ സമയമാണ്. It's a time of God. യേശു നിന്റെ അടുത്ത് നിന്നിപ്പുണ്ട്. Jesus is near you. യേശു നിന്റെ തോളിൽ കൈയിടുന്നുണ്ട്.
He is touching you. നീ എൻ്റെ മകളാണ് യേശു പറയുന്നു. Jesus is saying you are my daughter. എൻ്റെ മകളാണ് നീ. You are my daughter. നീ എൻ്റെ മകനാണ്. My son. എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ അടുത്തേക്ക് വരികയാ. Come, Jesus is coming. ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. The presence of God is ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. May God fill you with his presence. വിട്ടുകൊടുത്താട്ടെ. Give yourself. ആരാധന അവസാനിപ്പിക്കരുത്. Don't stop your worship. ആരാധന അവസാനിപ്പിക്കരുത്. Don't stop your worship. ശക്തമായി വിട്ടുകൊടുത്താട്ടെ. Give yourself. ഒരു സ്തോത്രം നിർത്തുന്നത് അടുത്ത സ്തോത്രം പറയാനായിരിക്കും. One praise must be to stay another praise. ഒരു ഹല്ലേലൂയ നിർത്തുന്നത് അടുത്ത ഹല്ലേലൂയ പറയാനായിരിക്കും. Hallelujah to another hallelujah.